சூரத் தோஹா ஆறாம் பாகம். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. அஊது பில்லாஹி மினஷ் ஷைத்தானிர் ரஜீம். மின் ஹம்ஸிஹி வநஃப்ஹி வநஃப்ஸிஹி. அஊது பில்லாஹி மின் ஹமஸாத்தி ஷயாத்தீன் வஅஊது பில்லாஹி அன் யஹ்துரூன். بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو. الله لا إله إلا هو له الأسماء الحسنى. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മിലെ എല്ലാ രോഗികൾക്കും ശിഫ നൽകട്ടെ. വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രവാസ ലോകത്ത് തന്നെ. കടബാധ്യതകളിൽ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് കച്ചവടക്കാരും സാധാരണക്കാരൊക്കെ അള്ളാഹു അവർക്കൊക്കെ വളരെ പെട്ടെന്ന് വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്തു കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലിക് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് നമ്മൾ പഠിച്ചത്. ഇനി മലിക് കഴിഞ്ഞാൽ സൂറത്തുൽ ഹഷറിലെ ആ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു തൊട്ടുടനെ പറയുന്ന റബ്ബിൻ്റെ ഇസ്മ് അൽ ഖുദ്ദൂസ്. എന്താണ് ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ, രണ്ട് ആയത്തുകളിലാണ് അള്ളാഹു തആല ഈ ഇസ്മ ഉപയോഗിച്ചത്. ഒന്ന് സൂറത്തുൽ ജുമുഅയിലാണ്, മറ്റൊന്ന് സൂറത്തുൽ ഹഷറിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو الملك القدوس الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. സൂറത്തുൽ ജുമുഅയിലെ 1-ാമത്തെ ആയത്ത്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർളിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു ഉപയോഗിച്ച അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഖുദ്ദൂസ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചറിയേണ്ടതിൻ്റെ അനിവാര്യത, അള്ളാഹുവിനെ സംബന്ധിച്ചറിയേണ്ടതിൻ്റെ അനിവാര്യത നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണ്. മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കഴിവ് അൽ ഖുവ്വത്തുൽ ഇദ്രാക്കിയ എന്ന് പറയും. കാര്യങ്ങളെ യുക്തിയെ യുക്തിയായും സത്യം സത്യമായും ന്യായം ന്യായമായും മനസ്സിലാക്കാനുള്ള കഴിവ്. മനസ്സിലാവും, പക്ഷെ ചിലർ മനസ്സിലായത് അംഗീകരിച്ചോളണമെന്നില്ല. അന്യായം ചെയ്യുന്നവർക്കും അറിയാം ന്യായം മറുപക്ഷത്താണ്, പക്ഷെ അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രം. പക്ഷെ ന്യായബോധം ഇത് മനുഷ്യനുള്ളതാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നതും നമ്മുടെ ഈ ചിന്തയാണ്. മൃഗങ്ങൾക്ക് ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല മൃഗങ്ങൾക്ക്, പക്ഷെ ബുദ്ധിയുണ്ട്. വൈക്കോലിൻ്റെ ഒരു കറ്റയും ഇരുമ്പിൻ്റെ ഒരു കട്ടയും കൊടുത്താൽ ഒരു പശുവും ഇരുമ്പ് പോയി കടിച്ചു നോക്കൂല, അത് പുല്ലിലേക്കേ പോവുള്ളൂ. അത് അതിന് അള്ളാഹു നൽകിയ ഒരു തരം ബുദ്ധിയാണ്, ഇദ്റാക്കാണ്. പക്ഷേ വിശേഷ ബുദ്ധി എന്ന് പറയുന്നതുണ്ടോ? ഇല്ല. അവര് പരസ്യമായിട്ട് ഇണ ചേർന്നേക്കാം, ഒരു പശു കടിച്ചു കൊണ്ടുപോകുന്ന പുല്ല് ആ പശുവിൻ്റെ അടുത്ത് പിടിച്ചു പറിച്ചേക്കാം, ഒരു നായ മറ്റൊരു നായൻ്റെ അടുത്ത് എല്ല് മോഷ്ടിച്ചു എന്ന് നമ്മൾ പറയില്ല.
അവർക്ക് ആ ഒരു ബുദ്ധിയില്ല. അങ്ങനെയാണല്ലോ മനുഷ്യൻ അള്ളാഹു തആല വിവേചന ബുദ്ധി നൽകി എന്നാണ്. അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പൊ ലോകത്ത് എന്തൊക്കെ വായിക്കപ്പെടണം എന്നതൊരു ചർച്ചയാണ്. ഒരു ദിവസം ലോകത്ത് ടൈപ്പ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഒരു ദിവസം ആളുകൾ റെക്കോർഡ് ടൈപ്പ് ചെയ്യുന്ന വിഷയങ്ങൾ, ഒരു ദിവസം ലോകത്ത് മൊത്തം ഒരു ദിവസം ടൈപ്പ് ചെയ്യുന്നത് വായിക്കാൻ 50 വർഷത്തിലേറെ സമയമെടുക്കുന്ന ഒരു മനുഷ്യന്, ഒരു ദിവസം ഇവിടെ ടൈപ്പ് ചെയ്യണത്, എത്ര ദിവസങ്ങളിൽ എന്തെല്ലാം നോർമൽ, എത്ര പുസ്തകങ്ങൾ അടിച്ചിറക്കുന്നു, വലിയ വലിയ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും മനുഷ്യൻ എഴുതി വെക്കുന്നത്, ടൈപ്പ് ചെയ്യുന്നത്, അത് തന്നെ ഒരു ദിവസത്തിൽ വായിക്കാൻ 50 വർഷം മിനിമം എടുക്കുന്ന ഒരു ഏകദേശ കണക്കാണത്. അപ്പൊ ഇതിൽ ഏതാണ് വായിക്കേണ്ടത്, ഏതാണ് വായിക്കപ്പെടാണ്ടിരിക്കേണ്ടത്? ഇപ്പോ ഒരു എക്സാമിനിരിക്കുന്ന ഒരാൾ, അയാളുടെ റൂമിൽ നിറയെ പുസ്തകങ്ങളാണ്, ഒരു എക്സാം പാസ്സാവേണ്ടതുണ്ട്. അതിൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമേ ഉള്ളൂ, അത് വായിക്കാതെ ബാക്കി 100-200 പുസ്തകങ്ങൾ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എക്സാം പാസ്സാവോ? ഇല്ല. ഇതുപോലെ മനുഷ്യൻ ഒരുപാട് വായിക്കുന്നുണ്ട്. നമ്മൾ എഴുതി വെക്കുന്നതും ടെക്സ്റ്റുകളും നമ്മുടെ വാട്സപ്പുകളോ സോഷ്യൽ മീഡിയകളിൽ എഴുതി വെക്കുന്നതോ ഓരോരുത്തരുടെ ചിന്തകളാണ്. ഇതൊക്കെ വായിച്ചിട്ട് വായിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ കലാമും പരിശുദ്ധ നബി തങ്ങളുടെ വചനങ്ങളും അത് നമ്മൾ മാറ്റിവെച്ചിട്ട് ബാക്കിയൊക്കെ വായിച്ചാൽ പരീക്ഷക്ക് പാസ്സാവില്ല, അത്രേ ഉള്ളൂ. ആള് പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറയാം ആ റൂമിലിരിക്കുന്ന ആളുടെ അവസ്ഥ. ഇതുപോലെ നമുക്കൊരു പ്രയോറിറ്റിയുടെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹു നൽകിയ സവിശേഷമായ ബുദ്ധി അഖിൽ എന്നാണ് നമ്മളിതിനെ പറയാ, അല്ലെ? അഖിൽ, മനുഷ്യന്റെ ബുദ്ധി. അഖല എന്ന് പറഞ്ഞ കെട്ടിട്ടു എന്നാണ്. നമ്മെ തിന്മയിലേക്ക് പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ ബുദ്ധിയാണ്. അങ്ങനെയാണല്ലോ ജോലിയിലൊക്കെ പല വിഷയങ്ങളും പല ആളുകളുമായി ഇടപഴകുമ്പോൾ, ചില എന്താ പറയുക, മോശമായിട്ട് പെരുമാറുമ്പോഴേ ഒന്ന് റിയാക്ട് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ ജോലി ടെർമിനേഷൻ, പണി പോകും, ആ കേസ് ജയില്, ആ ഡിപ്പോർട്ടേഷൻ, എന്നാ പിന്നെ ഒന്നും ചെയ്യൂല. അക്കൽ ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി ഇല്ലാത്തവരാണ് എന്തെങ്കിലും ചെയ്യാൻ വരുന്നിടത്തെച്ച് കാണാന്ന് പറയാം, അത് ബുദ്ധിയല്ല. ബുദ്ധി മനുഷ്യനെ കെട്ടി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ അഖൽ, അഖല എന്ന് പറഞ്ഞ കെട്ടിയിടുക എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ തങ്ങളുടെ സദസ്സിലേക്ക് എൽമ പഠിക്കാൻ വേണ്ടി വന്ന ഒരു അറബി ചോദിച്ചില്ലേ, അവിടുത്തെ ഒട്ടകത്തെ കെട്ടിയിടണോ നബിയെ, അതല്ല ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ചു പോരണോ? ഖാല യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്, ആ ഒട്ടകത്തെ നീ കെട്ടിയിട് എന്നിട്ട് അള്ളാഹന്റെ മേൽ തവക്കുലാക്ക്. യഅഖിൽഹാ, അഖൽ കെട്ടിയിടുക. അള്ളാഹു സുബ്ഹാനഹു വതആല അഖിലിനെ പടച്ചപ്പോ ഖുദ്സിയായ ഹദീസിലുണ്ട്, ലമ്മ ഖലഖല്ലാഹു അസ്സ വജല്ല അഖിൽ ഖാല അഖ്ബിൽ ഫഅഖ്ബൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ബുദ്ധിയോട് പറഞ്ഞു, അഖിലിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നു. അദ്ബിർ, പോ, അത് തിരിച്ചു പോയി. وعزتي وجلالي ما خلقت خلقا احب الي منك, നിന്നെക്കാളും എനിക്ക് ഇഷ്ടമായ ഒരു സൃഷ്ടി എനിക്ക് വേറെയില്ല. ബിക ഉഅതീ വബിക ആഖുദ്, നീ കാരണമാണ് ഞാൻ നൽകുന്നത്, നീ കാരണമാണ് ഞാൻ പിടിക്കുന്നതും എന്ന് ബുദ്ധിയോട് അള്ളാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർക്ക് ഈ അഖിലാണ് അള്ളാഹു കൊടുത്തത്, ഔലിയാക്കന്മാർക്ക് ഈ അഖിലാണ് അള്ളാഹു കൊടുത്തത്, മനുഷ്യർക്ക് ഈ ബുദ്ധിയാണ് അള്ളാഹു തആല കൊടുത്തത്. നീ ചെയ്യുന്ന നിന്നെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ നൽകുന്നത്. സ്വർഗം കിട്ടുന്നവന് സ്വർഗം കിട്ടുന്നത് ബുദ്ധി ഉപയോഗിച്ചതിന് വേണ്ടിയാണ്. അവൻ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചു, ശരീരത്തിന്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തില്ല. ശരീരം പലതും പറയും, അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ നിന്നാൽ ഹാവിയായിലേക്ക്, പടുകുഴിയിലേക്ക് മനുഷ്യൻ ചാടി വീഴുന്നതാണ്. മനുഷ്യൻ വഴിപ്പെടേണ്ടത് അവന്റെ അക്കലിനെ, അല്ലേ? യുക്തി ആലോചിക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ. ഖാല വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ മഹത്വം തന്നെയാണ് സത്യം. മാ ഖലഖ്തു ഖൽഖൻ അഹബ്ബ ഇലയ്യ മിൻക, ഈ ഭൂമി ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ച സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പക്ഷെ മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? മനുഷ്യന് ലഭിച്ച അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ അഖിലാണെന്നാണ്, മനുഷ്യന്റെ അഖിലാണ്. അത് ഈമാനും കൂടെ ഉണ്ടെങ്കിൽ സോനെ പെർ സുഹാഗ അല്ലേ, അഖിലാണ് മനുഷ്യന്റെ ബുദ്ധിയാണ്. നിന്നെ വെച്ചുകൊണ്ടാണ് ഞാൻ നൽകുന്നത്, നിന്നെ വെച്ചുകൊണ്ടാണ് ഞാൻ പിടികൂടുന്നതും. അള്ളാഹു ശിക്ഷ നൽകുമ്പോ നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും. അതുകൊണ്ടാണ് നരകത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ കത്തിയാളുന്ന അദാബിന് വേണ്ടി പാകപ്പെടുത്തപ്പെട്ട ചില ആളുകളുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കൂല അവർ, ആലോചിക്കൂല, അങ്ങനത്തെവരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ റബ്ബിന്റെ നിഅമത്തുകളിൽ വലിയൊരു നിഅമത്താണ് അഖ്ല്, ബുദ്ധിയുടെ ഈ നിഅമത്ത്. ശരീരങ്ങൾ, മനുഷ്യ പ്രകൃതങ്ങൾ ഒരുപോലെയാണെന്നാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അറിയുന്നത് ഒരു അവിശ്വാസിയായ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വിശ്വാസിയെ അവൻ അംഗീകരിക്കുകയും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. മനുഷ്യ പ്രകൃതങ്ങൾ ഒരുപോലെയാണ്. മാനുഫാക്ചറർ ഒരാളാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് മനസ്സിലായത്, സജ്ജനങ്ങൾക്ക് മനസ്സിലായത് ദുർജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയരുത്. അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്കും അത് സാധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലഅഹബബ്നല്ലാഹു കമാ അഹബ്ബഹു, നബി തങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ച പോലെ നമുക്ക് അള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു. തങ്ങളെ മനസ്സിലാക്കിയ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ ഒരു അവിശ്വാസി മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഈമാനിലേക്ക് അവിശ്വാസി കടന്നു വരും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ വലിയ ദൗത്യം അള്ളാഹുവിനെ അറിയുക എന്ന മനുഷ്യന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ സമയത്തിനെത്തുക എന്നതാണ്. അള്ളാഹു നൽകിയ സമയം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും പഠിപ്പിച്ചത് ഫറോവക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ സമയം കഴിഞ്ഞു പോയതാണ്. ആ സമയത്ത് ഫറോ മനസ്സിലാക്കിയില്ല. ഫറോവയും പറഞ്ഞല്ലോ മുങ്ങിത്താഴുമ്പോ, എന്താ പറഞ്ഞത്? ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ വിശ്വസിക്കുന്ന പടച്ചവനാരോ അവനാണ് പടച്ചവനെന്ന് ഞാനിതാ ഈമാൻ കൊള്ളുന്നു. ആര് പറഞ്ഞു? ഫറോവ. അല്ല പറഞ്ഞു, ആൽ ആന, ഇപ്പോഴാണോ? ടൂ ലേറ്റ്. സമയത്ത് കാര്യം മനസ്സിലായി. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ എല്ലാം ബോധ്യപ്പെടുന്നതാണ്. സക്രാത്തിൽ കിടക്കുന്ന മനുഷ്യന് ആഹ്റത്തിന്റെ കാര്യങ്ങൾ അള്ളാഹു തആല കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ശരിക്കും ബോധ്യപ്പെടും. പരലോകത്തെത്തുമ്പോൾ കാര്യം ബോധ്യപ്പെടും. പക്ഷെ അത് ഇവിടെ നിന്ന് നേരത്തെ മനസ്സിലാക്കുക. ആ ഒരു ദൗത്യത്തിനാണ് അള്ളാഹു മനുഷ്യന്റെ ബുദ്ധി തന്നെ പറഞ്ഞയച്ചത്. ആ ബുദ്ധി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ബുദ്ധി കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ അറിയണം. എന്തിനാ അള്ളാഹനെ അറിയേണ്ടത്? അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ. എന്തിനാ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നത്? നമുക്ക് ജീവിതത്തിൽ സന്തോഷവും ആഖിറത്തിൽ വിജയവും ഉണ്ടാവാൻ. അതിനെന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ മനുഷ്യന് സന്തോഷമുണ്ട്, അനൽപമായ സന്തോഷം. അത് ഇബാദത്ത് രുചിക്കുന്ന ആളുകൾക്കത് മനസ്സിലാവും. എന്തെന്നില്ലാത്ത ആനന്ദവും മനസ്സമാധാനവും. തിന്മ ചെയ്യുന്നിടത്തൊക്കെ പെടക്കും. ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് പൊളിയോലോ, ഇതെന്തെങ്കിലും ആരെങ്കിലും അറിയോ, ഇത് പിടിക്കപ്പെടുമോ? ഏത് കള്ളത്തരം ചെയ്യുന്നവരും പെടച്ചുകൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയും. എന്ത്? ആത്മാവിന്, നമ്മുടെ റൂഹിന് തെറ്റിനെ പൊറുപ്പിക്കാൻ കഴിയില്ല, തെറ്റുമായി ജീവിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടൊരു പെടക്കൽ വരും, ഒരു പേടി വരും, ഉറക്കമില്ലായ്മ വരും. തെറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു തആല നമുക്ക് അവന്റെ മഹദായ ഫളൽ കൊണ്ട് അള്ളാഹു പൊറുത്തു തന്നാൽ പോലും തെറ്റുകൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. മരണം വരെ അതിന്റെ ചിന്തകൾ ഇങ്ങനെ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അള്ളാഹു പൊറുത്തുകൊടുത്തിട്ടുണ്ടാവും, തൗബ ചെയ്ത് തുടങ്ങിയ ആളാണ്. എന്നാലും പടച്ചവനെ ഞാനിത് ചെയ്തു പോയല്ലോ, എന്നാലും എനിക്കത് പറ്റിപ്പോയല്ലോ. അത് തിന്മകൾക്ക് അള്ളാഹു ഇവിടെ നൽകുന്ന ഒരു അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അതങ്ങനെയാണ്. യാ ഇബാദി, അല്ലാഹു തആല വിളിക്കുകയാണ് എന്റെ സൃഷ്ടികളെ. ലൗ അന്ന ഔവലകും വആഖിറകും വഇൻസകും വജിന്നകും, നിങ്ങളിലെ ആദ്യത്തവരും പിറകെ വരാൻ പോകുന്നവരും നിങ്ങൾ മുഴുവൻ ആളുകളും,
وانسكم وجنكم നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളുമെല്ലാം കാനു അല അത്ഖ ഖൽബ റജുലിൻ വാഹിദിൻ മിൻകും നിങ്ങളിലെ ഏറ്റവും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഹൃദയമാണ് കോടാനുകോടി മനുഷ്യർക്ക് മുഴുവൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളും മുത്തഖിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അരുവേണായി മാറി എന്ന് സങ്കല്പിക്കുക. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നു. എല്ലാ മനുഷ്യരും ലോകത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരായി ആരുമില്ലാത്ത വിധം മനുഷ്യരൊക്കെ എല്ലാവരും നന്നായി എന്ന് വിചാരിക്കുക. എവിടുന്ന് അവ്വലുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ആഖിറുൽ ബഷർ വരെ ഇൻസ് മാത്രമല്ല വജിന്നക്കും നിങ്ങളുടെ ജിന്നുകളും ഒക്കെ നന്നായി എന്ന് വിചാരിക്കുക. അള്ളാഹു പറയാം, മാ സാദ ദാലിക ഫീ മുൽകി ഷൈആ, നിങ്ങളൊക്കെ നന്നായി എന്ന് വിചാരിച്ച് എൻ്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കില്ല. നിങ്ങളൊക്കെ എനിക്കൊരു വോട്ട് കൂടെ കിട്ടും അങ്ങനെയൊന്നും അള്ളാഹുവിൻ്റെ അടുത്തില്ല. നിങ്ങൾ എല്ലാവരും നന്നായി എന്ന് വിചാരിക്കുക, എൻ്റെ അധികാരം അതുള്ളതുപോലെ തന്നെ, അത് കൂടുന്നില്ല കുറയുന്നില്ല. പിന്നെയും അള്ളാഹു പറഞ്ഞു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലകും വആഖിറകും, നിങ്ങളിലെ ആദ്യത്തവരും പിറകെ വരുന്നവരും, وانسكم وجنكم നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ഭൂതവർഗ്ഗവും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ നിങ്ങൾ എല്ലാവരും മോശപ്പെട്ടവരായി മാറി എന്ന് സങ്കൽപ്പിക്കുക. മാ നഖസ ദാലിക മിൻ മുൽകി ഷൈആ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നുമേ അത് കുറക്കുകയുമില്ല. നിങ്ങൾ നന്നാവുന്നത് നിങ്ങൾക്കാണ്. എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? എനിക്കല്ല, എനിക്കല്ല, നിങ്ങൾക്കാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ അറിയണം. അവനെ അറിയുമ്പോഴാണ്, അവൻ അല്ലാഹുവിനെ അറിയുമ്പോഴാണ് നമുക്ക് അവനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇബാദത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ഇല്ലാ മർ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും, മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും നൽകാൻ തന്നെ അതിനാണ് അവരോട് ഞാൻ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത്, അതിന് തന്നെയാണ് ഞാൻ അവരെ പഠിച്ചത്. വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ആരെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? നമുക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ബി എഡ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഏറ്റവും നല്ല ടീച്ചർ ആരാണ്, ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ കാണാതെ പഠിച്ചിങ്ങനെ പറയലല്ല, ആ ജ്ഞാനം അയാളുടെ ഒരു അനുഭവവും ജീവിതവുമായി മാറിയിരിക്കുന്നു. അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ ആവേശമുണ്ടാകുന്നു, അത് കേൾക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് അത് തറച്ച് കയറുന്നു. ആ വിദ്യാർത്ഥികൾ അധ്യാപകന്റെ വാക്കുകളല്ല, ആ അധ്യാപകനെ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോഴേ നിങ്ങളൊരു ബെസ്റ്റ് ടീച്ചർ ആവുന്നത്. അങ്ങനെയിപ്പോ ആരാ ചെയ്യുന്നത്? കുട്ടികളെ എഴുതിത്തോളി, പേജ് നമ്പർ 61, ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് എഴുതുക. 40 മിനിറ്റ് കഴിഞ്ഞു, ബെല്ലടിച്ച് ഇറങ്ങിപ്പോയി. ഇങ്ങനെയും പഠിപ്പിക്കാൻ പറ്റും. ചില ആളുകൾ, ചില അധ്യാപകന്മാർ വളരെ ഇൻസ്പയറിംഗ് ആണ്. അവർ കയറി വരുമ്പോഴേക്കും ഒരു ഏതെങ്കിലും ഒരു ഗൈഡിങ് ക്വസ്റ്റ്യൻ, ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചോദിച്ചായിരിക്കും കടന്നു വരിക. അല്ലെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വിഷയം വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവിടെ ചിന്തയുടെ തീപ്പൊരി തുടങ്ങുകയാണ്. അങ്ങനെ അവരെ ചിന്തിപ്പിച്ച് ആലോചിപ്പിച്ച് അവരുടെ പ്രീവിയസ് നോളജിന്മേൽ, പഴയ അവരുടെ അറിവിന്മേൽ ബിൽഡ് ചെയ്ത് ഒരു പുതിയൊരു കൺസെപ്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട്, വളരെ വൃത്തിയില്, വളരെ ടൈം ടു ടൈം. എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്? ഇപ്പൊ നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ സ്കൂളിലൊക്കെ പറയും ലേണിംഗ് ഒബ്ജക്റ്റീവ് ബോർഡും എഴുതി വെക്കണം എന്ന്. ചിലപ്പോൾ വോൾട്ട് എന്ന് പറയും, WALT, വാട്ട് ആർ വി, സോറി, വി ആർ ലേണിംഗ് ടു. നമ്മൾ എന്താ ഇന്ന് പഠിക്കാൻ പോകുന്നത്? വി ആർ ലേൺ, അവിടെ നമ്മുടെ ഇന്നത്തെ വോൾട്ട് എന്താണ്? വോൾട്ട്, ഇന്നത്തെ വോൾട്ട്, വി ആർ ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ മീനിങ് ഓഫ് ദ നെയിം ഓഫ് അല്ലാഹ് അൽ ഖുദ്ദൂസ്. എന്താണ് അള്ളാഹുവിൻ്റെ ഖുദ്ദൂസ് എന്ന പേരിൻ്റെ പരിപൂർണമായ ആശയം എന്താണ്? ഇത് പഠിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഒരു ലക്ഷ്യം, ആ ഒരു പോയിന്റിലേക്കാണ് പിന്നെ ക്ലാസ് പോകേണ്ടത്. ആ ഒരു പോയിന്റിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് നല്ല അധ്യാപകരെന്ന് പറയും. നമ്മളെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്ക് നീ പറയുന്ന പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതി കൊടുക്കാൻ പറ്റിയേക്കും. നീ ഒന്ന് വിശദീകരിച്ച് നിന്റെ റബ്ബിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് കഴിയോ? നമുക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഒരാളോട്?
നമുക്ക് അള്ളാഹുവിനെ പറ്റി പറയേണ്ട, ഒരാൾക്കൊരു കാര്യം ഇഷ്ടമായാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിഷയം അറിയാതെ അവരുടെ നാവുകളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണെങ്കിൽ പടച്ചവനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? അള്ളാഹുവിന്റെ ഇസ്മുകൾ 99 ഉണ്ട്, ഒരു 5 ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് റബ്ബിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നാണ്. അതിന് മാരിഫത്ത് വേണം, അറിവ് വേണം. ആ അറിവ് നമുക്ക് അള്ളാഹു നൽകിയ സവിശേഷമായ അഖിലിലൂടെ, ബുദ്ധിയിലൂടെ നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അറിഞ്ഞ് ആരാധിക്കാനുള്ള തൗഫീഖിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഅത്തുൻ തൗഇയ, നമ്മളായിട്ട് വോളണ്ടറിലി നമുക്ക് അനുസരിക്കാൻ പറ്റണം. മംസൂജത്തിൻ ബി മഹബ്ബത്തിൻ ഖൽബിയ, നമ്മുടെ ആ ഒരു അനുസരണ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹം കൊണ്ടായിരിക്കണം. എന്തിനാ നിസ്കരിക്കുന്നത്? എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ഉള്ളിൽ നിന്ന് തിളച്ചു വരുമ്പോൾ അതാണ് എൻ്റെ ആരാധനയായി മാറുന്നത്. അങ്ങനെയാണ്, അതാണ് ശരിക്കുള്ള ഇബാദത്ത്. ബി ഖൽബിൻ മം ബി തഅത്തുൻ തൗഇയ മംസൂജത്തുൻ ബി മഹബ്ബത്തിൻ ഖൽബിയ അസാസുഹ മഅരിഫത്തുൻ യഖീനിയ. ആ ആരാധനയുടെ അടിസ്ഥാനം ശരിയായ ഉറപ്പുള്ള ജ്ഞാനമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. തഖ്ദി ഇലാ സആദത്തിൻ അബദിയ, എന്നേക്കുമുള്ള സന്തോഷത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന അനുസരണയും വിവരവും. അള്ളാഹു അങ്ങനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ കഴിയണം. അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുക, അത് പലർക്കും കിട്ടാത്തൊരു സംഗതിയാണ്. നിസ്കാരത്തിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മംസൂജത്തിൻ ബി മഹബ്ബത്തിൻ ഖൽബിയ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം. ആ സ്നേഹത്താൽ കൂട്ടിക്കുഴച്ചതാണ് നമ്മുടെ നിസ്കാരം. ആ സ്നേഹത്തിലാണ് നമ്മൾ നോമ്പെടുക്കുന്നത്, ആ സ്നേഹത്തിലാണ് നമ്മൾ വുദൂ എടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകാൻ പോകുന്ന ഇബാദത്ത്. അല്ലാഹു തആല ഖബറിലെ ആദ്യത്തെ ദിവസം മനുഷ്യനോട് പറയുന്നതാണ്, അബ്ദി റജഉ വതറകൂക, എൻ്റെ അടിമയെ റജഉ, നിന്റെ ആളുകളെല്ലാം പോയിട്ടുണ്ട്, വതറകൂക, നിന്നെ ഇവിടെ ഒറ്റക്കാക്കി അവർ പോയിരിക്കുകയാണ്. എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞു, പക്ഷേ നിന്നെ മറവ് ചെയ്ത് നിന്നെ ഖബറിലേക്ക് വെക്കുമ്പോഴേ ഒരാളും ഞാനും കടന്നു കൊടുക്ക കൂടെ എന്ന് പറയില്ല, ആരും കടക്കണില്ല, എല്ലാവരും പോയി, നീ ഒറ്റക്കാണല്ലേ. അല്ലാഹു അബ്ദിനോട് ചോദിക്കുന്ന ഒരു നേരം, വഫി തുറാബി ദഫനൂക, മണ്ണിൽ അവർ നിന്നെ ദഫൻ ചെയ്തിരിക്കുകയാണ്. വലൗ ബഖൗ മഅക മാ നഫഊക, ഇനി അവരൊക്കെ ഈ ഖബറിൽ നിന്റെ കൂടെ കിടക്കുകയെന്ന് വിചാരിക്കുക, അവർക്ക് വല്ല ഉപകാരം നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ? ഈ ഖബറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്തു തരാൻ അവർക്കൊണ്ട് കഴിയില്ല, അവരൊക്കെ പോയി. വലം യബ്ഖലക ഇല്ല അന, ഞാനല്ലാതെ നിന്റെ കൂടെ മറ്റാരുമില്ല. വഅനൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് ഞാൻ, ഞാൻ മാത്രമേ നിന്റെ കൂടെ ഉള്ളൂ. എൻ്റെ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ അവരൊക്കെ കരഞ്ഞു, ഒരുപാട് സങ്കടപ്പെട്ടു, അനുശോചന യോഗങ്ങളൊക്കെ നടത്തി, അവരാരും നിന്റെ കൂടെ കിടക്കാൻ വന്നിട്ടില്ല. അവർ കിടന്നാലും അവർക്കൊന്നും നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ മാത്രമേ നിന്റെ കൂടെയുള്ളൂ. ആ അള്ളാഹുവിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, ആ റബ്ബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം അള്ളാഹുവിന് കൊടുത്താൽ എത്ര പവിത്രമാണ് സ്നേഹം എന്ന കൺസെപ്റ്റ്, എത്ര പവിത്രമാണ് സ്നേഹം എന്ന് പറയുമ്പോഴേക്കും പെണ്ണുങ്ങളുടെ പിന്നാലെ ആണുങ്ങൾ, പെണ്ണുങ്ങളുടെ പിന്നാലെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പിന്നാലെയും പോകുന്നതായിട്ട് മാറുന്ന ഒരു കാലത്ത് സ്നേഹത്തിൻ്റെ ഒരു പവിത്രതയില്ലേ? സൃഷ്ടാവിനോട്, എല്ലാം തന്നവനോട്. അല്ലാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ, ആരുമില്ലാത്തൊരു നീ ഒന്നുമല്ലാത്തൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയില്ലയോ. മഹാനായ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു, വഫ്ദ് ബനീ തമീം, ബനു തമീം ഗോത്രക്കാരുടെ ഒരു നിവേദക സംഘം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾ വിജനമായ മരുഭൂമിയിലൂടെ, മണൽക്കാട്ടിലൂടെ, മലഞ്ചെരുവുകളിലൂടെ യാത്ര പോകുന്ന യാത്രക്കാരാണ് ഞങ്ങൾ, നൊബാഡ്സ്,
നമാഡുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപദേശം തരൂ നബിയെ, ഞങ്ങൾക്കൊരു ഉപദേശം തരണം. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മനോഹരമായൊരു ഉപദേശം കൊടുത്തു. യാ ഖൈസ്, ഖൈസേ, നല്ല രസമുള്ളൊരു ഉപദേശമാണത്. യാ ഖൈസ് ഇന്നമ അൽ ഗിനാ ലഫഖറ, ഇന്നമ അൽ ഗിനാ ഫഖറ, ഖൈസേ, സമ്പാദ്യത്തിന്റെ കൂടെ ഒരു ദാരിദ്ര്യമുണ്ട് കേട്ടോ. ഇന്നമ അൽ ഹയാതി ലമൗത, മരണ, ജീവിതത്തിന്റെ കൂടെ ഒരു മരണമുണ്ട്, ദുനിയാവിന്റെ കൂടെ ഒരു ആഖിറമുണ്ട്. ഖൈസേ, യാ ഖൈസ് ഇന്നലക ഖരീനൻ യുദ്ഫനു മഅക വഹുവ ഹയ്യ, നിനക്കൊരു കൂട്ടുകാരനുണ്ട് ഖൈസേ, ഓർക്കണം. യുദ്ഫനു മഅക വഹുവ ഹയ്യ, ജീവനോടെ നിന്റെ കൂടെ മറവ് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ട്. ആ കൂട്ടുകാരൻ മരിക്കുന്നില്ല, നീ മരിക്കും. വതുദ്ഫനു മഅഹു വ അൻത മയ്യിത, ആ ജീവനുള്ള കൂട്ടുകാരന്റെ കൂടെ നിന്നെ മറവ് ചെയ്യപ്പെടുമ്പോൾ നീ മയ്യിത്താണ്, പക്ഷെ നിന്റെ കൂട്ടുകാരന് ജീവൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഖൈസേ നിന്റെ കൂടെ ഖബറിൽ. ഫഇൻ കാന കരീമൻ അക്രമക, അവൻ നല്ല ഒരു മാന്യനാണെങ്കിൽ നിന്നോടവൻ മാന്യമായി പെരുമാറും. വഇൻ കാന ലഈമൻ, അവൻ മോശക്കാരനാണെങ്കിൽ, ചീത്ത സ്വഭാവക്കാരനാണെങ്കിൽ, അസ്ലമക, അദാബിലേക്ക് നിന്നെ അവൻ ഏൽപ്പിച്ചു വിടും. അങ്ങനത്തെ ഒരു കൂട്ടുകാരനുണ്ട് ആസിമേ, ഖൈസ്, ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിനോട്, ഖൈസേ ഇന്നലക ഖരീനൻ യുദ്ഫനു മഅക വഹുവ ഹയ്, നിന്റെ കൂടെ ജീവനോടെ മറവ് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക്. അലാ വഹുവ അമലുക, ഖൈസേ, അത് നിന്റെ അമലാണ്, അത് നിന്റെ അമലാണ്, നീ ചെയ്തു കൂട്ടിയതാണ്, നീ ചെയ്തു കൂട്ടിയതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ജീവനുണ്ട്, അവൻ മാന്യനാണെങ്കിൽ നിന്നെ മാന്യമായി ഇവിടെ നോക്കി നിന്നെ പരിപാലിക്കും ഖബറിൽ. അവൻ മോശക്കാരനാണെങ്കിൽ നിന്നവനെ അദാബിലേക്ക് നിന്നവരേൽപ്പിച്ചു കൊടുക്കും. ആ ജീവനുള്ള കൂട്ടുകാരൻ വഹുവ അമലുക, നീ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. അല്ലാഹുമ്മ അസ്ലിഹ് അഅമാലന വനിയാതിന, അല്ലാഹു ഞങ്ങളുടെ അമലുകളും നിയ്യത്തുകളും നന്നാക്കി തരണേ തമ്പുരാനെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. القدوس يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മനസ്സിലാക്കുകയാണ്. ഈ ഭൂമിലോകത്ത് അറിയപ്പെടേണ്ടതിൽ, അറിയേണ്ടതിലെ ഏറ്റവും വലിയ വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമല്ലേ? അതറിയാതെ വേറെ കുറെ അറിഞ്ഞിട്ട് എന്താണ് കാര്യം? നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പുസ്തകം നോക്കാതെ വേറെ എല്ലാ പുസ്തകവും വായിച്ചു തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അക്ബർ മൗദുഇൻ അലാ വജ്ഹിൽ അർളി ബിൽ ഇത്ലാഖ്, അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണെന്നാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അഷ്റഫ് അഹ്ലുക്ക് തങ്ങളെ കുറിച്ച് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിലേക്ക് അറിയിക്കുന്നതെല്ലാം അള്ളാഹു ഖുദ്ദൂസാണ്. ഹുവല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ്സലാം المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. നമ്മൾ സൂറത്തുൽ ഹശറിലെ ഈ ഇസ്മുകൾ വെച്ചിട്ടാ പോകുന്നുണ്ടോ. ഇപ്പൊ നമ്മൾ അൽ ഖുദ്ദൂസ്, അടുത്ത ക്ലാസ് അസ്സലാം, പിന്നെ അൽ മുഅ്മിൻ, പിന്നെ അൽ മുഹൈമിൻ, പിന്നെ അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതക്കബ്ബിർ, ആ ഓർഡറിലായിരിക്കും പോകും ഇൻഷാഅല്ലാഹ്. എന്താണ് ഖുദ്ദൂസ്? പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറയുക. ഖുദ്സിൽ നിന്നാണ് ഖുദ്ദൂസ്, ഫുഉൽ എന്ന വസനാണത്. ഖുദ്ദൂസ് പരിശുദ്ധിയുടെ, ഇങ്ങനെ നമ്മൾ പറയാ, എല്ലാ തരത്തിലുമുള്ള പരിശുദ്ധി. നമ്മൾ അള്ളാഹുവിന് ന്യൂനതകളുടെ വിശേഷണങ്ങൾ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേ മനുഷ്യൻ മനുഷ്യന്റെ കമാലിയത്ത്, മനുഷ്യനുണ്ടാകുന്ന പൂർണ്ണതയെ ആ അതുപോലെയും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്കൊരു പൂർണ്ണത ഉണ്ടാവില്ലേ? മനുഷ്യന് നല്ല സ്വഭാവങ്ങളുണ്ടാവും,
ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാകും. അപ്പൊ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധൻ അങ്ങനെ പറയരുത്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന സൂലതബാണ്. അങ്ങനെയൊന്നും അല്ല അള്ളാഹുവിനെ പറ്റി പറയേണ്ടത്. എല്ലാ തരത്തിലുമുള്ള നമുക്കറിയുന്നതും അറിയാത്തതുമായ കമാലിയത്തിന്റെ പരിപൂർണതയുടെ എല്ലാം ഒത്തിണങ്ങിയവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്. അവനാണ് ഖുദ്ദൂസ്. അൽ അർദുൽ മുഖദ്സ എന്ന് പറയും, ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ ശുദ്ധമായ പരിശുദ്ധിയുള്ള പ്രദേശങ്ങൾ. മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനെ റൂഹുൽ ഖുദ്സ് എന്നാണ് പറയാ, പരിശുദ്ധിയുടെ ആത്മാവ്. അതാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച വിഷയം അമ്പിയാക്കന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ഒരു ഡ്യൂട്ടിയിൽ ഒരു വീഴ്ചയും വരുത്താത്ത പരിശുദ്ധനാണ് മഹാനായ മലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഈ റൂഹുൽ ഖുദ്സ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് മലക്കുകൾ പറഞ്ഞില്ലേ അതിന് അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നടക്കുമ്പോ മലക്കുകൾ പറഞ്ഞു, എന്തിനാ പടച്ചവനെ? വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹു മലക്കുകളോട് പറഞ്ഞ നേരം ഓർക്കുക നബിയെ, ഞാൻ ഭൂമിയിൽ എന്റെ ഒരു പ്രതിനിധിയെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, എന്റെ ഒരു ഖലീഫയെ. ഖാലു അവര് പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. അള്ളാഹുവേ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചോര ചിന്തുന്നവരെ നീ എന്തിനാണ് പടക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക, നിന്നെ സ്തുതിച്ചും നിനക്ക് നിന്നെ പുകഴ്ത്തിയും പറയാൻ ഞങ്ങളുണ്ടല്ലോ റബ്ബേ. വനുഖദ്ദിസു ലക, നുഖദ്ദിസു ഖുദ്ദൂസ്, നുഖദ്ദിസു ലക, എന്തിനർത്ഥം? ഞങ്ങൾ നിന്നെ പരിശുദ്ധരാക്കുന്നു. നമ്മൾ പരിശുദ്ധരാക്കേണ്ട ആവശ്യമില്ലല്ലോ, അള്ളാഹു പരിശുദ്ധനാണല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ്. മലക്കുകൾ നുഖദ്ദിസു ലക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ ഞങ്ങൾ ഞങ്ങളെ ശുദ്ധിയാക്കും, അങ്ങനെ നിന്റെ സാമീപ്യം കിട്ടാൻ യോഗ്യരായിട്ട് ഞങ്ങൾ മാറിക്കൊള്ളാം. അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് നമ്മൾക്ക് യോഗ്യരാവണമെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരാകണമെന്നാണ്. നമ്മൾ ശുദ്ധിയുള്ളവരാകണം, അപ്പോഴേ അള്ളാഹുവിന്റെ ഹളറത്തിലേക്കുള്ള യോഗ്യത നമുക്കുണ്ടാവുള്ളൂ. മലക്കുകൾ പറയാൻ, പടച്ചവനെ നിന്റെ ഹളറത്തിലേക്കുള്ള യോഗ്യത കിട്ടാൻ കഴിയുന്ന വിധം ഞങ്ങൾ ശുദ്ധരായി മാറിക്കൊള്ളാം പടച്ചവനെ. അതാണ് ആ ഖുദ്ദൂസിന്റെ അർത്ഥം, ആ ഖുദ്ദസിയത്തിന്റെ അർത്ഥം എന്ന. വനുഖദ്ദിസു ലക, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ, ഒരു വിശേഷപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ സൂട്ടും കോട്ടൊക്കെ ഇടൂലേ? പോകുന്ന നേരത്തെ ഒന്നുകൂടെ കണ്ണാടിയിലൊക്കെ നോക്കൂലേ? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ബട്ടനൊക്കെ, ടോപ്പ് ബട്ടൺ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ടൈയൊക്കെ റെഡി തന്നെയല്ലേ, ബെൽറ്റ് എടുക്കാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ എത്ര അല്ലേ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ, ആ വിശേഷപ്പെട്ടൊരു പരിപാടിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചു. അല്ലാഹു തആല പറയാണ്, അബ്ദി തഹർത മൻദറൽ ഖൽഖി സിനീൻ, ഒരുപാട് കാലം മനുഷ്യർ കാണുന്നതൊക്കെ നീ നന്നാക്കി വെച്ചില്ലേ. അഫലാ തഹർത മൻദരി സാഅതൻ, ഞാൻ നോക്കുന്ന ഇടം കുറച്ചു നേരെങ്കിലും നിനക്ക് നന്നാക്കി കൂടായിരുന്നോ? വല്ലാത്തൊരു ചോദ്യമാണത്. അബിദി, എന്റെ ദാസനെ, ആണേ പെണ്ണെ, മനുഷ്യർ കാണുന്നതൊക്കെ നിങ്ങൾ നന്നാക്കി വെച്ചില്ലേ? നല്ല ആഭരണവും നല്ല വസ്ത്രവും നിങ്ങൾ ധരിച്ചില്ലേയോ പെണ്ണുങ്ങളെ ആണുങ്ങളെ? അഫലാ തഹർത മൻദരി സാഅതൻ, ഞാൻ നോക്കുന്ന ഇടം അത് നിങ്ങളുടെ ഹൃദയമാണ്, അവിടെ നിങ്ങൾക്ക് കുറച്ചു നേരെങ്കിലും നന്നാക്കി കൂടായിരുന്നോ? ബാക്കിയുള്ളവരോട് അസൂയയും അവരൊക്കെ പുച്ഛമായിട്ട് കാണുകയും അവരോടൊക്കെ വെറുപ്പും വിദ്വേഷവും, എന്നാൽ പുറമേ നല്ല വസ്ത്രവിധാനവും. എന്തിന് നീ അങ്ങനെ ചെയ്തു? മനുഷ്യർ അവരെന്തെങ്കിലും നിനക്ക് ചെയ്തു തന്നോ? ഇപ്പൊ നമ്മൾ പറയില്ലേ, മനുഷ്യർ കാണുന്ന രീതിയിൽ റിയാ ചെയ്യുന്ന ഒരു ഇബാദത്ത് പാടില്ല. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നൽ വന്നു പോയേക്കാം. നിസ്കാരം തീരെ ഇല്ലാത്ത ഒരാളാണ്, നന്നായിട്ടുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായി വരുന്ന സമയമുണ്ട്. കല്യാണം ആലോചിച്ചിട്ടൊന്നും ഒന്നും നടക്കണില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നല്ല കുട്ടിയാണെന്നെല്ലാവരും വിചാരിച്ചോട്ടെ, അപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങാണ്. അപ്പോഴും മനസ്സിലേക്ക് ചിലപ്പം വരും, ഇങ്ങനെ ആൾക്കാരെ കണ്ടോട്ടെ നിസ്കരിക്കേണ്ട. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? ഈ ആൾക്കാർ കണ്ടട്ടെ, കാണാണ്ടിരിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഈ നിസ്കാരത്തിന്റെ പേര് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? അവരാണോ എനിക്ക് കൂലി തരുന്നത്? ഒരിക്കലുമല്ല. ഈ നിസ്കാരം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തിട്ട് എന്താ കാര്യം? അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഈ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല.
ഏത് അമൽ ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത നമുക്ക് വന്നു കിട്ടിയാൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തിരും, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക്. അള്ളാഹുവിന്റെ കയ്യിലാണ് ഖസാനകളുടെ എല്ലാ താക്കോലും കിടക്കുന്നത്. അബ്ദി തഹർത മല്ലറൽ ഖൽഖി സിനീൻ, വർഷങ്ങളായി മനുഷ്യരെ നോക്കുന്ന ഇടങ്ങൾ നീ നന്നാക്കിയല്ലോ. അഫലാ തഹർത മല്ലരി സാഅതൻ, കുറച്ചു നേരമെങ്കിലും ഞാൻ നോക്കുന്ന ഇടം നിനക്കൊന്ന് നന്നാക്കാമായിരുന്നില്ലേ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം യാ ഖുദ്ദൂസ്, പരിശുദ്ധിയുള്ളവനെ, പരിപാവനമുള്ളവനെ, സംശുദ്ധനായവനെ എന്ന് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ ഖൽബ് നമ്മൾ ശുദ്ധീകരിക്കലാണ് ആദ്യത്തെ പണി. അതിനാണ് മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അസ്മാഉൽ ഹുസ്ന ശരിക്ക് ബോധ്യപ്പെട്ട് പഠിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയാൻ കാരണം അതാ. അള്ളാഹു ഖുദ്ദൂസാണ്, പരിശുദ്ധി അല്ലാഹു ഇഷ്ടം. അള്ളാഹുവിന് ലാ യഖ്ബലു ഇല്ലാ ത്വാഹിറ ഇല്ലാ ത്വയ്യിബ, അള്ളാഹുവിന് നല്ലതേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കണ്ടയോ? നമ്മൾ നമ്മളെ ഒന്ന് ശുദ്ധിയാക്കണ്ടയോ? ഫാത്തിറു സമാവാതി വൽ അർളി ജഅല ലകും മിൻ അൻഫുസികും അസ്വാജൻ വമിനൽ അൻആമി അസ്വാജ യദ്റഉകും ഫീഹി ലൈസ കമിതിലിഹി ഷൈഉ വഹുവ സമീഉൽ ബസീർ. ഇവിടെ ലൈസ കമിതിലിഹി ഷൈ, അല്ലാഹുവിനെ തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല തന്നെ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയം അല്ലാഹുവിന്റെ വിഷയമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹുവെ നീ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അതിലും അല്ലാഹു വലിയവനാണെന്നാണ്. നമ്മളിപ്പോ അല്ലാഹിനെ കുറിച്ച് അറിയുന്നു, അല്ലാഹു വലിയവനാണെന്ന് മനസ്സിലാക്കി, ആ മനസ്സിലായതിനേക്കാളും വീണ്ടും അല്ലാഹു അതിനപ്പുറത്ത് വലിയവനാണ്. ഇതുപോലെ സൂറത്തു യാസീനിൽ പറഞ്ഞില്ലേ, അല്ലാഹു തആല പറഞ്ഞു അല്ലേ, സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. അല്ലാഹു ഇണകളെ പടച്ചവനാണ്, നിങ്ങളിലും മനുഷ്യരിൽ, സസ്യലതാദികളിൽ, ജീവജാലങ്ങളിൽ. വമിമ്മ ലാ യഅലം, നിങ്ങൾ അറിയാത്ത, അവരറിയാത്ത ഒരുപാട് 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 വസ്തുക്കളിൽ. അപ്പൊ നമ്മൾ പലതിലും ഇണകളുണ്ട് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകൾ ആറ്റങ്ങളിലുണ്ട്, അത് നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഉമിമാലായാലും അവരറിയാത്തതിൽ ഇനിയും ഇണകളുണ്ട്, നമുക്ക് അറിയാത്തതിന് വേറെ കിടക്കുന്നു എന്നതിനർത്ഥം. നമ്മൾ അറിഞ്ഞല്ലോ, പക്ഷെ അള്ളാഹുവിന്റെ വാക്ക് എപ്പോഴും തിരുത്താൻ പറ്റില്ല, അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാത്തതിൽ ഇനിയും ഇണകളുണ്ട് എന്നതുപോലെ അള്ളാഹു വലിയവനാണ്. നമ്മൾ എങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ വലുപ്പം മനസ്സിലാക്കിയാലും അള്ളാഹു അതിലേറെ വലിയവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ എങ്ങനെയാണ് പുകഴ്ത്തി പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ആരിഫീങ്ങിൽപ്പെട്ട ഒരാളോട്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് ചോദിക്കുകയാണ്, യാ ഫുലാൻ അലാ തഷ്താഖു ഇലല്ലാഹി അസ്സ വജല്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കൊതിയാവുന്നില്ലേ, അള്ളാഹുവിനെ കാണാൻ കൊതി വരുന്നില്ലേ എന്ന് ചോദിച്ചു. അലാ തഷ്താഖു ഇലല്ലാഹ്, ഷൗഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് കൊതി മൂക്കുക എന്നാണ്. എന്താ പറയാ, ആഗ്രഹമായിട്ടേ ഉണ്ടല്ലോ, നാട്ടു പോകാൻ ബൂതിയാവുക എന്നൊക്കെ പറയില്ലേ, അള്ളാഹിനെ കാണാൻ ബൂതിയാവുക, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ബൂതിയാവുക, അങ്ങനെയൊക്കെ പറയുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ? അലാ തഷ്താഖു ഇലല്ലാഹ്. ആരിഫീങ്ങളോടുള്ള അവരുടെ ചില ചോദ്യങ്ങൾ വലിയ അത്ഭുതമാണ്. അവരുടെ വാക്കുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു എത്തുംപിടിയും കിട്ടില്ല, എന്താണ് ഇവർ പറയുന്നത് എന്ന്. അപ്പോ ആ മഹാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ കാണാൻ ബൂതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞതാരാ? വലിയൊരു ആരിഫായ മനുഷ്യൻ. പറഞ്ഞു, പഠിച്ചവനെ എന്തങ്ങളീ പറയണത്, അള്ളാഹിനെ കാണാൻ ബൂതിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയേ. കബറച് കലീമച്ചൻ, ഇത് വലിയൊരു വലിയൊരു വാക്കല്ലേ നിങ്ങൾ ഈ പറ അള്ളാഹിനെ കാണാൻ ബൂതിയില്ല എന്നോ? ഒരു ആരിഫായ മനുഷ്യൻ അങ്ങനെ പറയോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, മതാ ഗാബ അന്നി ഹത്താ അഷ്താഖ ഇലൈ, എന്റെ കൽബിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത എപ്പോഴാ പോയത്? അതില്ലെങ്കിലല്ലേ കൊതി വരേണ്ടതുള്ളൂ. ആ പൂതി ഇല്ലാതെ പോയിട്ടില്ലല്ലോ, എപ്പോഴും എന്റെ കൽബിൽ ഉണ്ടല്ലോ. എപ്പോഴും കൂടെ ഉള്ള ഒരാളെ കാണാൻ ബൂതിയാവോ? കൂടെ ഉണ്ടല്ലോ, കൂടെ ഉള്ള ഒരാളെ കാണാൻ ബൂതിയാന്ന് പറയോ? അങ്ങനെ പറയാറുണ്ടോ അബ്രാഹിം? അങ്ങനെ പറയോ? ഇല്ലല്ലോ. അപ്പുറത്ത് കാണാത്ത ഒരാളെ പറ്റിയല്ലേ നമ്മൾ അങ്ങനെ പറയൂ? അള്ളാഹുവിനെ സംബന്ധിച്ച് കാണാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ എന്റെ റബ്ബിനെ എല്ലാറ്റിലും കാണുന്നു, എന്റെ ചുറ്റുമുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ ഞാൻ എന്റെ റബ്ബിനെ കാണുന്നു, എന്റെ കൽബിൽ അള്ളാഹു എപ്പോഴുമുണ്ട്. അങ്ങനത്തെ ഒരാൾ കാണാൻ കൊതിയാവാന്ന് പറയാ, മനസ്സിലില്ലാണ്ടിരിക്കുമ്പോഴല്ലേ കൊതി വരിക?
അതുകൊണ്ട് അവൻ ഇല്ലാതിരുന്നത് എപ്പോഴാണ്? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ചോദ്യം, മതാ ഖാന അല്ലാഹ്, അല്ലാഹു എന്നാ ഉണ്ടായത്, അല്ലാഹു എന്നാ അപ്പം ഉണ്ടായത്? അതിന് അലി തങ്ങൾ കൊടുത്ത മറുപടി, അല്ലാഹു ഇല്ലാത്ത നേരം എപ്പോഴായിരുന്നു നീ പറ? ഇല്ലാത്തൊരു നേരം ഉണ്ടെങ്കിലല്ലേ എന്നുണ്ട എന്ന് പറയേണ്ടതുള്ളൂ. മതാലം യക്കുനില്ല. അതുകൊണ്ട് അല്ലാഹുലേക്കുള്ള ഖുദുസിയത്തിലേക്ക് നമുക്ക്, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് നമുക്ക് പോകാനുള്ള കൊതിവുണ്ടാകണം. നിരന്തരം അള്ളാഹു നമ്മുടെ കൽബിലാണ്. ആ കൽബിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. കൽബ് ശുദ്ധിയാവണം. നമ്മൾ എന്തൊക്കെ മറച്ചു പിടിച്ചാലും അള്ളാഹു മുത്തലിഉൻ അലൈ, അള്ളാഹു അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. മനുഷ്യൻ എന്തൊക്കെ മറച്ചു പിടിക്കാം, നമുക്ക് പലതും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ അള്ളാഹു അത് കണ്ടുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മഹല്ലുൻ നദർ, അള്ളാഹു നോക്കുന്ന സ്ഥലം തന്നെ നമ്മുടെ കൽബാണ്. നോക്കൂ, അള്ളാഹു നിങ്ങളുടെ വസ്ത്രത്തിന്റെ ബ്രാൻഡിലേക്ക് അല്ല നോക്കുന്നില്ല. അള്ളാഹു നിങ്ങളുടെ ഭംഗിയും ചേലും കോലും അതൊന്നും അള്ളാഹുവിന് വിഷയമല്ല. അള്ളാഹു നിങ്ങളുടെ കൽബുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് വരേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. മൂന്ന് തവണ നിബിധങ്ങൾ പരിശുദ്ധ നെഞ്ചിലേക്ക് നിബിധങ്ങൾ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വാഹുന, ഇവിടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണ്ടത്. അപ്പോഴേ നമ്മുടെ കർമ്മങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാന്ന് പറയില്ലേ, അങ്ങനെ വേണ്ട. നമ്മൾ നമ്മളായിട്ട് നമ്മൾ നമ്മളായിട്ട് അള്ളാഹുവിൻ്റെ വേണ്ടി സമർപ്പിതരായി ചെയ്യുന്നൊരു ഇബാദത്തുണ്ട്. അതിനാണ് മധുരമുള്ളൂ. അള്ളാഹു തആല മാധുര്യം നുകരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സമദാണ്, അല്ലാഹു തആല ഖുദ്ദൂസാണ്. അല്ലാഹു ഖുദ്ദൂസിയത്തിന്റെ അർത്ഥം മറ്റൊന്ന്, മൻ തഖദ്ദസത് അനിൽ ഹാജാതി ദാതുഹു, അല്ലാഹുവിന്റെ ദാതിനെ അല്ലാഹുവിനെ ഒരാളുടെയും ഒന്നിന്റെയും ആവശ്യമില്ല, അങ്ങനത്തെവനാണ് അല്ലാഹു. അതും ഖുദ്ദൂസ് എന്ന വാക്കിന്റെ അർത്ഥമാണ്, അല്ലാഹുവിന്റെ സമദിയത്തിന്റെ പോലെയുള്ള ഒരു ആശയം. മൻ തഖദ്ദസത് അനിൽ ഹാജാതി ദാതുഹു, അള്ളാഹുവിന്റെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഒരാളുമേ ഒന്നുമേ അള്ളാഹുവിന് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യമുള്ളവരാണ്, നിങ്ങൾ ദരിദ്രന്മാരാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ മുതലാളി, അള്ളാഹുവാണ് ഏറ്റവും സ്തുത്യർഹനായവൻ, അള്ളാഹുവാണ് മുതലാളി. നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും ഫഖീറാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മുടെ ദാരിദ്ര്യം തീരൂല. ഏതെങ്കിലും മുതലാളിക്ക് പൈസ കിട്ടിയിട്ട് മതിയായിക്കണോ? പിന്നെയാ നിങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും മുതലാളിക്ക് ഇനി പൈസ മതി, ഇനി അപ്പം ഇനിയുള്ള സമയം വിഭാഗത്വം ചെയ്ത് ജീവിക്കട്ടെ. ഉണ്ടാകാം, അപൂർവം ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അബ്ദുല്ലഹാജ് ഉണ്ട്, പരിചയമുണ്ടോ എന്നറിയില്ല, വലിയ അത്ഭുതമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ മധ്യപ്രദേശിലെങ്ങാനുമാണ്, അവിടെ ഏതോ ഒരു ഒരു കുഗ്രാമത്തിൽ, മധ്യപ്രദേശിൽ നിന്ന് ഭോപ്പാലെന്നോ ഇൻഡോർ എന്നൊരു 300 കിലോമീറ്റർ ഉള്ളിൽ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു ഒരു ജുമാഅത്ത് പള്ളി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇനി ബിസിനസ്സൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, അദ്ദേഹം അങ്ങനെ പറയാം. എനിക്ക് ഒരു ബിസിനസ്സിൻ്റെയും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അള്ളാഹു എനിക്ക് തന്നു, ഇനി കൊടുക്കുന്നു. പള്ളി ഉണ്ടാക്കലാണ്, അള്ളാഹുവിന് വേണ്ടി മസ്ജിദ് ഉണ്ടാക്കുക, ഇതൊരു ഹോബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വരുമാനമുണ്ട്, മക്കൾക്കും വരുമാനമുണ്ട്. അപ്പോൾ ഹാജി അബ്ദുള്ള ഹാജി ഒരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, ഒരു ഒരു കോടിക്ക് ഒരു പള്ളി ഉണ്ടാക്കി. എന്നോട് ആരോരോടെ പറഞ്ഞു, 100 പള്ളിയിലേറെ അവരിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഓരോന്നും അത്രയും വലിയ വലിയ തുകകൾ ചിലവ് വരുന്ന മസ്ജിദ്, അത് അദ്ദേഹം തന്നെ പോയിട്ടുണ്ടാക്കും, പൈസ കൊടുക്കൂല കമ്മിറ്റിക്കാരത്ത്. അദ്ദേഹത്തിൻ്റെ എൻജിനീയറുണ്ട്, ഒരു ഒരു ഹൈന്ദവ സഹോദരനാണ്. അവർ പോയിട്ടത് അളക്കും, അതിൻ്റെ മെഷർമെൻ്റ് എടുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, കൃത്യമായിട്ട് പണി ചെയ്യിപ്പിച്ച് താക്കോൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അവർ പറയും, സ്ഥലമുണ്ടോ ഞാൻ പള്ളിയെടുത്ത് കൊടുക്കാമെന്ന് പറയും. ആവശ്യമുള്ള ജുമുഅയുള്ള സ്ഥലമാണ്, ജുമുഅയ്ക്ക് ആളുകൾ കൂടേണ്ട സ്ഥലമാണ്, കൂടുന്ന ഇടമാണ്. അവർ പോയി നോക്കും 2-3 ആഴ്ച, അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. മൂപ്പരൻ്റെ പോയിട്ട് നോക്കിയിട്ട് ബോധ്യപ്പെട്ടാലേ ചെയ്യും. അപ്പം അദ്ദേഹം ഒരു പള്ളിയെടുത്ത ഭാര്യ പറയും, ഞാൻ എൻ്റെ വകര പള്ളി, ഉമ്മാൻ്റെ പേര്, വാപ്പാൻ്റെ പേര്. അപ്പോൾ മോൻ പറയും, വാപ്പശ്ശിക്ക് വേണ്ടി ഞാനൊരു പള്ളി ഉണ്ടാക്കട്ടെ. അപ്പം അങ്ങനെ മത്സരിക്കുന്നൊരു കുടുംബം. സുബ്ഹാനല്ലാഹ്.
അതൊക്കെയല്ലേ ദുന്യാവിൽ കിട്ടേണ്ടത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഷംസുൽ ഉലമയെ അവസാനകാലം പരിചരിക്കാനുള്ള ഭാഗ്യം അവർ കിട്ടി. മഹാനായ മടവൂർ ഷെയ്ഖ് അവറുകൾ അവസാനകാലം ഫാത്തിമ ഹോസ്പിറ്റലിലായിരുന്നു എന്നാണ് പറയാം. വലിയ വലിയ അവാർഡ് ഉസ്താദ്, വലിയ വലിയ മഹാന്മാർ, ഉസ്താദ്മാർ, അലിമീങ്ങൾ, സദാത്തീങ്ങൾ, അവർക്കൊക്കെ ബഹുമാനപ്പെട്ടവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അത്രയും ഭയങ്കര വലിയ ഈമാൻ ഉറപ്പുള്ള മനുഷ്യ. ഞങ്ങൾ ഒരുപാട് യാത്രയൊക്കെ കൂടുതൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ അടുത്തറിയാൻ പറ്റുന്ന. അതൊരു അങ്ങനത്തെയൊക്കെ ആളുകൾ വളരെ കുറവാണ്. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, കാശുണ്ടാക്കി ശാശുണ്ടാക്കി അവസാനം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, അവിടെ വെച്ചിട്ട് പോവാണ്. പക്ഷെ അള്ളാഹു തന്ന ആ നിഅമത്ത് കൊണ്ട് അള്ളാഹുവിന് കൊടുക്കുക, അതൊരു വലിയ തൗഫീഖല്ലേ? ആരാ അതൊക്കെ ചെയ്യുക? ആഖിറത്തിൽ അള്ളാഹുവിനക്ക് ഇതിന് കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അവരിതൊക്കെ ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടുമല്ല. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ഉണ്ട്, അപ്പോൾ അവിടെ മധ്യപ്രദേശിലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവരുടെ സൽക്രമങ്ങൾക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു അതുപോലെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഖുദ്സിയത്താണിത്. അള്ളാഹു ഖുദ്ദൂസ്, അല്ലാഹു ഖുദ്ദൂസാണ്. മൻ ഖദ്ദസ നുഫൂസൽ ബറാരി അനിൽ മആസി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളെ തിന്മകളിൽ നിന്ന് പരിശുദ്ധനാക്കുന്നവനാണ് അല്ലാഹു. തിന്മകളിലേക്ക് പോകാതെ മനുഷ്യ ശരീരത്തെ അല്ലാഹു ആർക്കെങ്കിലും സംസ്കരിച്ചു തരുന്നുണ്ടോ? അത് അള്ളാഹുവിൻ്റെ ഖുദ്സിയത്തിൻ്റെ ഒരു അടയാളമാണ്. അല്ലാഹു ഖുദ്ദൂസായതിൻ്റെ അല്ലാഹുവിൻ്റെ ഒരു ഇടപെടലാണത്. ഖുദ്ദൂസുൻ മൻ ഖദ്ദസ നുഫൂസൽ അബ്റാരി അനിൽ മആസി, അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അബ്റാറുകൾ അവരുടെ ശരീരങ്ങളെ തിന്മകളിൽ നിന്ന് അല്ലാഹു തആല മാറ്റി നിർത്തും. വാഖദൽ അഷ്റാറ ബിൻ നവാസി, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ചെന്നിക്ക് അല്ലാഹു പിടിക്കുന്നു. അങ്ങനെയാണ് വാഖദൽ അഷ്റാറ ബിൻ നവാസി. അല്ലാഹു ഖുദ്ദൂസാൻ മൻ ഖദ്ദസ ഖുലൂബ ഔലിയാഇ, അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കി കൊടുക്കും. അല്ലാഹു നമ്മുടെ കൽബൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ عَيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ أُولَئِكَ هُمُ الْغَافِلُونَ. ഹൃദയത്തിന് ഉണർവ് വരണം. അള്ളാഹുവിലേക്ക് അടുക്കുംതോറും നമ്മുടെ ഹൃദയം വലുതായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധമാകും തോറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുബ്ബ് കൽബിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. കൽബ് ശുദ്ധിയാകും തോറും നമ്മൾ കൽബിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കൊടുക്കാണ്ടിരിക്കുക, അതന്നെ വലിയ വിഷയം. അത്തരം ചിന്തകൾ വരുമ്പോൾ കൽബിനെ മാറ്റിക്കളയുക. അള്ളാഹുവേ, അല്ലാഹു ഖുദ്ദൂസാണ്. മൻ ഖദ്ദസ ഖുലൂബ ഔലിയാഇഹി അനിസ്സുകൂനി ഇലൽ മഅലൂഫാത്ത്, മനുഷ്യന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലേക്കൊന്നും മനസ്സ് പോവാതെ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിൻ്റെ ചിന്തയെ അവനിലേക്ക് കൊണ്ടുപോകുന്നവൻ, അവർക്ക് അല്ലാഹുവിൻ്റെ ഇബാദത്തിലാണ് ആനന്ദം. അങ്ങനെ ആനന്ദം ചെയ്യുന്ന ആളുകൾ, അവർക്ക് മറ്റു ശാരീരിക ആനന്ദങ്ങളെ സംബന്ധിച്ച് അവർക്ക് ചിന്തയില്ല. അത് നൈമിഷികമാണ്, അത് വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്. അത് ഹലാല് പോലും അങ്ങനെയാണ്, പിന്നെ ഹറാമാണെങ്കിലോ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ഖുദ്ദൂസാണ്. മൻ തഹറ നുഫൂസൽ ആബിദീന ബിഇബ്ആദിഹിം അൻ ദനസിൽ മുഖാലഫാത്ത്, അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ തെറ്റിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കുന്നവനാണ് അല്ലാഹു. അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലാഹുവിലേക്ക് മുന്നിടാൻ സഹായിക്കുന്നവനാണ് അല്ലാഹു. അതൊക്കെ ഖുദ്ദൂസിനർത്ഥമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ മുതലാളിയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പിന്നാവലാർക്കും അങ്ങനെ ഒരു കുറേ പൈസ എല്ലാ കാശും കയ്യിൽ കിട്ടിയിട്ട് മുതലാളിയാവാൻ നടക്കൂല. കാശ് കൊണ്ട് നടക്കൂല അത്, അതിലും വലുത് വേറെ ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും വലിയ മുതലാളിയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലുള്ളതിനേക്കാളും അള്ളാഹുവിൻ്റെ കൈകളിലുണ്ട് എന്ന ഉറപ്പുണ്ടായാൽ മതി. അപ്പം നമ്മളാ മുതലാളി. നമ്മളെ കയ്യിലുള്ളതിനേക്കാളും അള്ളാഹുവിൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മുതലാളിയാണ്. നമ്മുടെ ഉറപ്പ് നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിലല്ല, നമ്മുടെ ഉറപ്പ് അള്ളാഹുവിൻ്റെ
അക്കൗണ്ടിലാണ്, അള്ളാഹുവിന്റെ ഖസാനയിലാണ്. അങ്ങനെ ഒരു ഖൽബ് നമുക്കുണ്ടോ? നമുക്കൊക്കെ മുതലാളിയാവാം, നമുക്കൊക്കെ മുതലാളിമാരാവാൻ പറ്റും. ഖൽബ് കൊണ്ട് അള്ളാഹുലേക്ക് കൊടുക്കുക. ഏറ്റവും നല്ല മാന്യനും ബഹുമാന്യനുമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഫത്തഖില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ. അള്ളാഹു നിങ്ങൾക്ക് മാന്യത തരും, മാന്യത തരും. നമ്മുടെ ഒരു അഭിമാനം ഉണ്ടാവോ? വലിയൊരു സംഗതിയല്ലേ? അത് വേണോ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു നോക്കി. മരിച്ചാലെങ്കിലും മനുഷ്യന്മാർ പറയും, ഒരു നല്ലാത്ത പളുങ്കോലത്തെ മനുഷ്യനായിരുന്നു കേട്ടോ. ആളുകൾ പറയൂ ഇത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പാനൂർ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഇവിടെ ദുബൈയിലില്ലല്ലേ? ദുബൈയിലുണ്ട്, അബുദാബി ഇല്ലല്ലോ. അതിൻ്റെ മുതലാളി ഇപ്പോൾ അടുത്തടുത്ത് മരിച്ചു വിടുന്നു, കുഞ്ഞത്തുൽ ദാജു. ആർക്കറിയോ ഒരു പേരെന്തായിരുന്നു? ഇപ്പം അടുത്ത സമയത്ത് മരിച്ചു. അള്ളാഹുവിടെ ഖബറുടെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വലിയ മഹാനായിരുന്നു. പാനൂർ റെസ്റ്റോറൻ്റ് എന്ന് കണ്ടിട്ടില്ലേ? മക്കളോടൊക്കെ പറയും, മക്കളെ അഞ്ച് വക്ത നിസ്കാരം അത് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുനടക്കണേ. മക്കൾക്കുള്ള ഉപദേശം അതാണ്. പിന്നെ ഹക്കടപാടുകൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ആ വാപ്പയുടെ എപ്പോഴും മക്കളോട് പോലും പറയുന്നത് ദുആ വസിയത്ത് മക്കളോട് പറയും. ഷിഹാദ് എന്ന് പറയുമ്പോണ്ട് ചെറിയ ഉമ്മനോട് പറയത്രേ, ഷിഹാദ് നീ ഉപ്പാക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പാക്ക് എന്താ ദ്വാരക്കേണ്ടത്? ആക്കുപത്ത് നന്നാവാൻ വേണ്ടി പോകുന്ന ദ്വാരക്കണമെന്ന്, മരിക്കുമ്പോൾ നല്ല നിലക്ക് കിളിമ്പ് ചൊല്ലി മരിക്കാൻ ദ്വാരക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആഹത്തിൽ അന്തസ്സുള്ളൊരു മരണം, ഒരു മരിച്ചു, എല്ലാ ഹക്കടപാടുകളും തീർത്തിട്ട് ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. കിട്ടാനുള്ളത് മരിച്ചുപോയവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തു, അല്ലാത്തവർക്കത് അറിയിച്ചു കൊടുത്തു. പിന്നെ ഒരു ബാധ്യതയും ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം വളരെ ആഹത്തായിട്ട് കലിമ ചൊല്ലി വാഹനത്തിലിരുന്നവർ തലശ്ശേരിക്ക് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. റാഹത്തായിട്ട് കലിമ ചൊല്ലി മരിച്ചു. മൂത്ത മകൻ അതിന് സാക്ഷിയാണ്, ഉപ്പയുടെ മരണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അത് വലിയ തൗഫീഖാണ്. ആ വാപ്പ പറയും, മോനെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൈസയൊന്നും നമ്മൾ കൊണ്ടുപോയില്ല കേട്ടോ. നമ്മൾ കൊണ്ടുപോകുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് പോകുന്നത് നമ്മുടെ അമലാണ്. നിങ്ങൾ സൂറത്തുൽ വാഖിഅ ഓതണം, സൂറത്തുൽ ദുഖാൻ ഓതണം, സൂറത്തുൽ യാസീൻ ഓതണം, വെള്ളിയാഴ്ച അൽകഹ്ഫ് ഓതണം. എന്നിട്ട് ഞാനത് ഓതുന്നു, ഞാൻ എൻ്റെ മരിച്ചുപോയ ഉപ്പാക്കും വാപ്പാക്കും ഞാൻ ഹദിയ ചെയ്യാൻ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യുന്ന അമലിനെ പെരുപ്പിച്ച് കാണിക്കാനല്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ വാപ്പാക്ക് വേണ്ടി മക്കളെ നിങ്ങളത് ചെയ്യണം എന്ന് പറയാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊക്കെ ഒരു സൗഭാഗ്യമുള്ള അങ്ങനത്തെ സജ്ജനങ്ങളായ ആളുകൾ. അള്ളാഹു അവരെ നമ്മളെയൊക്കെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അള്ളാഹു സജ്ജനങ്ങളെ അള്ളാഹു നമ്മൾ ചേർത്തി തരട്ടെ. ആമീൻ. അവരതങ്ങനെ സ്റ്റേജുമാ കയറി പരിചയമുള്ള ആൾക്കാരൊന്നല്ല, അങ്ങനെ സംസാരിക്കുന്നില്ല, ആളുകളുടെ ഇടയ്ക്ക് വരാത്ത ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആളുകൾ പറയും, മരിച്ചു കഴിഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, എത്ര നല്ല മനുഷ്യനായിരുന്നു. 50 രൂപ അങ്ങനെ ആർക്ക് കൊടുക്കണ്ടായിരുന്നു മോമ്പര. ആ 50 രൂപ കൊടുക്കാൻ വേണ്ടി കിലോമീറ്റർ ഇന്നോവ ഓടിച്ച് ഞാൻ പോയിട്ടുണ്ട്. ഒരു ഇടപാട് തീർക്കാൻ വാപ്പ പറഞ്ഞതാണ്. ഏറ്റവും ബഹുമാനം വേണം, ആദരവ് വേണം, മാന്യത വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഫത്തഖില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ മതി. നല്ല ശക്തിമാനാവണമെന്ന് ആഗ്രഹമുണ്ടോ? തവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ നമ്മളാണ് ശക്തിമാന്മാർ. ഈ ഉമ്മത്തിന് ആർക്കും ഒന്നും തൊടാൻ കഴിയില്ല. നമ്മുടെ നിയ്യത്തും നമ്മുടെ കരുത്തും അള്ളാഹു ജല്ല ജലാലുവിലാണ്. അതുകൊണ്ട് ആർക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല. നമ്മളതിൽ പേടിക്കേണ്ടവരുമല്ല. ഇവരെയൊക്കെ പേടിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും പിടിക്കാനും ചെന്നിക്ക് പിടിക്കാനും നരകത്തിലേക്ക് അവരുടെ ചെന്നി പിടിച്ച അള്ളാഹു വലിച്ചെറിയുന്നതാണ്. അതിന് കഴിവ് ഏത് കൊലയാളിയെയും വമ്പനെയും പിടിക്കാൻ കഴിയുന്ന ഖാദിറു മുഖത്തദിറുമാണ് അള്ളാഹു ജല്ല ജലാലു. പിന്നെ ഈ ഉമ്മത്താരെ പേടിക്കേണ്ടത്? നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, നമ്മൾ മുത്തഖീങ്ങളായിട്ട് ജീവിക്കുക, നമ്മൾ സജ്ജനങ്ങളായിട്ട് ജീവിക്കുക. ഈ ഉമ്മത്തിൻ്റെ ബലം അള്ളാഹുവിലാണ്, നമ്മുടെ കരുത്ത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. അത് നമ്മൾ കൈവിടരുത്. അള്ളാഹുവിനെ തവക്കുലാക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹകീം.
മുത്തനബി തങ്ങൾ ചൊല്ലുന്നൊരു ദിക്റാണത്. പ്രയാസങ്ങൾ വരുമ്പോഴേ ആ പ്രയാസങ്ങൾക്ക് പ്രതിവിധിയായി തങ്ങൾ കാണുന്ന മരുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവേ, നിന്നെയല്ലാതെ ആരെയാണ് റബ്ബെ ആരാധിക്കേണ്ടത്? ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ നീ ഒരുത്തനല്ലാതെ മറ്റാരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹകീം, ആരാധനകർഹനായിട്ട് നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അൽ അലീം, എല്ലാം കൃത്യമായും അറിയുന്നവനേ. അൽ ഹകീം, എന്ത് അള്ളാഹു ചെയ്യുന്നുണ്ടോ അതിൽ അള്ളാഹുവിന് ചില യുക്തിയുണ്ട്, ഹിക്മത്തുണ്ട്. അങ്ങനത്തെവനെ ഇത് ചൊല്ലുമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ. ചൊല്ലി നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹകീം. ഒന്നുകൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹകീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹകീം. അല്ലാഹുവിൻ്റെ ഖുദ്സിയത്ത് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അവരെ സംസാരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അവർ മിണ്ടാതിരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. എങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ അവർ അല്ലാഹുവിന് വേണ്ടിയാണ്. അവർ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട്, അവർ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യും. അവർ എന്തുപയോഗിക്കുന്നോ അവർ അല്ലാഹുവിന് വേണ്ടി ഇത് ചെയ്യുള്ളൂ. അതാണ് അല്ലാഹുവിനുള്ള മഹബ്ബത്ത്. ആ മഹബ്ബത്ത് ഖൽബിലേക്ക് കിട്ടണം. ഖുദ്ദൂസ്, പരിശുദ്ധനായ അള്ളാഹുവിനെയാ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പരിശുദ്ധി വേണ്ടേ? നമ്മൾ ശുദ്ധരാവണ്ടേ? ആദ്യമായി നമുക്ക് തൗബ ചെയ്യാം അള്ളാഹുലേക്ക്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സത്യസന്ധമായ സ്നേഹം ഖുദ്ദൂസായ റബ്ബിനോട് വേണമെന്നാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബ ومنهم من ينتظر وما بدلوا تبديلا من المؤمنين رجال سَتِّ വിശ്വാസികളിൽ ചില ആളുകളുണ്ട്. സദഖൂ മാ അഹദുല്ലാഹ് അലൈഹി, അവർ അല്ലാഹുവിനോട് വാക്കുകൊടുത്തത് അവരെ പാലിച്ചിട്ടുണ്ട്. അല്ലാഹുക്ക് വാക്കുകൊടുത്ത് പാലിച്ചിട്ടുണ്ട്. എല്ലാ റമദാനിലും നമ്മൾ പല വാക്കും കൊടുക്കും അല്ലാഹുക്ക്. ഈ റമദാൻ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ തരാം. മുഹറം മാസം വരുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന വാക്കാണ്. എൻ്റെ ജീവിതം ഞാൻ അനങ്ങുന്നത്, ഞാൻ അടങ്ങുന്നത്, എൻ്റെ ശരീരം ഞാൻ എടുത്തു വെക്കുന്നത്, ഞാൻ കിടക്കണത് അള്ളാഹു നീ ഇഷ്ടമല്ലാത്ത പണിക്ക് ഞാൻ ചെയ്യൂല കേട്ടോ. അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് സത്യസന്ധമായി പാലിച്ചവർ മുഅ്മിനീങ്ങളിലുണ്ട്. അങ്ങനെ സ്വന്തം ജീവൻ പോലും അള്ളാഹുവിന് സമർപ്പിച്ചവരുണ്ടവരിൽ, ആ വാക്ക് പാലിക്കാൻ സമയം കിട്ടുമ്പോൾ ആ വാക്ക് പാലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല, അവർ പറഞ്ഞ വാക്ക് അവരെ മാറ്റി പറയുന്നവരല്ല. ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക എന്നാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ ഒരുപാട് ഏറ്റെടുക്കാൻ പറ്റാത്തത്. ഒരു ദിവസം 500 സ്വലാത്തുള്ളതൊക്കെ നിയത്ത് ചെയ്യുക, അങ്ങനെ നേർച്ചയാക്കണ്ട. പറ്റുന്നത് ചെയ്താൽ മതി. നമുക്ക് നമ്മൾ അങ്ങനല്ലോ, നിത്യവും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, വി ഹാവ് ടു ഫുൾഫിൽ ഇറ്റ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതേ ചെയ്യേണ്ടതുള്ളൂ. അല്ലൈനിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഇർഹമഹുല്ലാ, ഉസ്താദിൻ്റെ മകനുണ്ട് അബ്ദുൽ വാഹിദ് ഉസ്താദ്, അവരുടെ അനുഭവം പറയായിരുന്നു. അല്ലൈനിൽ മയ്യത്ത് നിസ്കാരം നടക്കും, നമുക്ക് മയ്യത്ത് നിസ്കാരം നടക്കും, ഒരുപാട് ആളുകൾ കൂടുമല്ലോ. നമുക്ക് മറവ് ചെയ്യാനും മയ്യത്തിൻ്റെ കൂടെ പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് ഒരുപാട് ആളുകൾ കൂടും ഗൾഫിൽ. അതൊരു വല്ലാത്തൊരു നന്മയാണ്. അപ്പം അന്ന് നമ്മുടെ അബൂബക്കർ നിസാമി അവറുകളുണ്ട്, നമ്മുടെ സെയ്ദ് മുഹമ്മദ് നിസാമി അവരുടെ അമ്മോശനാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അബൂബക്കർ നിസാമി അവരല്ലയിലുള്ള സമയമാണ്. ഉസ്താദാണ് എന്ത് ചെയ്യുന്നത്, മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു നിസ്കാരമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു
പിന്നെ മരിച്ച സ്ഥിതിക്ക് എടാ മയത്തിസ്കരിക്കാൻ വാ എന്ന് പറഞ്ഞ കൂട്ടുകാരെ പിടിച്ചോണ്ടന്നപ്പം വന്നതാണ്. അപ്പൊ നിസാമി ഉസ്താദ് എന്ത് ചെയ്തു? അബൂബക്കർ നിസാമി അവർകൾ, അവരാണ് ദാൽഹുദയുടെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടികളുടെ സ്ഥാപനമുണ്ട് ഫാത്തിമ സഹ്റ എന്ന് പറയുന്ന, ആ സ്ഥാപനത്തിന്റെ തുടക്കക്കാർ ഉമാനപ്പെട്ട അബൂബക്കർ നിസാമി അവറുകളായിരുന്നു. വലിയ വയോ വൃദ്ധരായ ഒരവസ്ഥയിൽ തന്നെ അന്നും ദീനിന്റെ സേവനത്തിലാണ്. അവരൊക്കെ മരിച്ചുപോയി, അള്ളാഹുയുടെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദ് മയ്യത്തിസ്കാരത്തിന് നിൽക്കുമ്പോഴേ കുറെ വേദം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് രണ്ട് വാക്ക് ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ ഉറങ്ങാൻ പോകുമ്പോ എന്ത് ചെയ്യാ, ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങാ. ഓർമ്മയുള്ളവരൊക്കെ പത്ത് പ്രാവശ്യം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, പത്ത് പ്രാവശ്യം. അപ്പൊ ഇയാൾ ഉറങ്ങാൻ ചെന്നപ്പോ അയാൾ അനുഭവം പറയാം. അയാളിപ്പോ ഒരു വല്ലാത്ത മനുഷ്യനാണ്, ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു നിസ്കാര നിലപാടില്ലാത്ത ആളെ എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അന്ന്. അങ്ങനെ പത്ത് സ്വലാത്തെല്ലാം പറഞ്ഞുകളല്ലോ എന്നിപ്പോ മയ്യത്തിസ്കരിച്ചപ്പോ ഉസ്താദ് പറഞ്ഞല്ലോ പത്ത് സ്വലാത്ത്. ആ പത്ത് സ്വലാത്തിനെ ചൊല്ലാൻ തുടങ്ങിയതാണ് ജീവിതത്തിലുണ്ട് മാറ്റമുണ്ടായി. ഇവന് മുമ്പിൽ നിസ്കാരം തുടങ്ങി, എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്പൊ വലിയ ആബിദാണ്, ഉസ്താദിന്റെ വലിയ ശിഷ്യനായിട്ട് മാറി, പത്ത് സ്വലാത്ത് ചൊല്ലി തുടങ്ങിയതാണ്. നമുക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന ചില എപ്പോഴും നിലനിർത്തുന്ന നന്മകൾ, പ്രത്യേകിച്ച് സ്വലാത്തിന് വല്ലാത്ത മഹത്വമുണ്ട്, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സ്വലാത്തിന്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തരം കണക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണത്. അള്ളാഹു നമ്മളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ആരിഫീങ്ങൾ പറയാറുണ്ട്, അദാഖനല്ലാഹു മിമ്മാ അദാഖഹും ശമ്മ ഫഇന്നഹു വലിയു കുല്ലി നിഅമ. അവർക്കല്ലാഹു രുചിക്കാൻ കൊടുത്തതിൽ ഒരു മണമെങ്കിലും അള്ളാഹു നമുക്കൊന്ന് മണപ്പിച്ചിരുന്നെങ്കിൽ, അള്ളാഹു എല്ലാ നിഅമത്തും കൊടുക്കാൻ കഴിയുന്നവനല്ലേ. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് കൊടുക്കുന്ന ചില മണമുണ്ട് സുഗന്ധം, അവരൊക്കെ ദിവസവും മണക്കുന്ന ആ ഒരു മണം ഒരു നേരം നമുക്ക് മണക്കാൻ കിട്ടിയിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് കൊതിച്ചു പോവുകയാണ്. നമ്മുടെ ഖൽബ് അല്ലാഹുലേക്ക് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അങ്ങനെയാണ്, അഞ്ചൊക്ത നിസ്കാരം മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോവരുത്, നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണം. ഖൽബ് കൊണ്ട് അല്ലാഹുലേക്ക് അടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുവേ, അല്ലാഹു ഖുദ്ദൂസാണ്, അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ പരിശുദ്ധനായ അല്ലാഹുവിനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവാതെ ഹറാമുകളിൽ നിന്നും ശുബ്ഹത്തുകളിൽ നിന്നും നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇഹ്രിസ് അലാ അൻ യറാക ഹൈസു അമറക വഅൻ യഫ്ഖിദക ഹൈസു നഹാക. അള്ളാഹു എവിടെയെല്ലാം നമ്മളോട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ വേണം. അള്ളാഹു എവിടെ നമ്മളോട് അവിടെ ഉണ്ടാവരുത് കേട്ടോ, നീ അവിടെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവരുത്. ഇതാണ് ആദ്യത്തെ തഖ്വ. തഖ്വയുടെ ആദ്യ പടി അതാണ്. അള്ളാഹു നമ്മളോട് നിസ്കാരം നടക്കുകയാണ്, നമ്മൾ ആ സമയത്ത് അവിടെ ഇല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലാണ്, വേറെന്തെങ്കിലും ദുന്യവിയായ ഖറദിലാണ്. അള്ളാഹു പറഞ്ഞെടുത്ത് നമ്മളായിരിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ ചിന്തയിലോ നിസ്കാരത്തിന്റെ ആരംഭങ്ങളിലോ പ്രാരംഭ കർമ്മങ്ങളിലോ എങ്കിലും ആയിരിക്കണം ആ നേരത്ത്. അള്ളാഹു നമ്മളോട് ചിലടത്ത് നിങ്ങളോട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് എത്തരുത്, നമ്മൾ അവിടെ ഉണ്ടാവരുത്. അതാണ് നമ്മൾ നഫ്സിനെ ശുദ്ധിയാക്കുന്നതിന്റെ ആദ്യപടി അതാണ്. പിന്നെ മനുഷ്യന് ചില മടി വരുന്നതാണ്. ഫുതൂറുൽ മുസാഖനാത്ത് എന്ന് പറ, ഫുതൂറു ഇലൽ മുസാഖനാത്ത്. നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ പറയലേ, ഇന്നിപ്പോ എന്ത് കഴിഞ്ഞ ക്ലാസ്സിന്, ഇപ്പൊ ഇന്നിപ്പോ പോകേണ്ട ആവശ്യമില്ല, ഇന്നിപ്പോ ശനിയാഴ്ച അല്ല, ഇന്നാണ് വേണ്ട, ഇപ്പൊ എത്ര ക്ലാസ്സായി ഇപ്പൊ കേൾക്കണ്, ആ ജോലി കുഞ്ഞു കുട്ടികളിപ്പോ കളിച്ചിരിക്ക എന്ന് നമ്മളും പറയും. ചിലപ്പോ പെണ്ണുങ്ങളും ചിലപ്പോ പറഞ്ഞത് വരും, ഇങ്ങോട്ട് ഇരുന്നാണ് എത്ര കാലമായി ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്, ഇന്ന് ഇവിടെ ഇരുന്നൂടെ. അൽഫുതൂർ നമുക്ക് ചെറിയ ഒരു ഒരു പിൻവലിയാനുള്ള ഒരു ഒരു പ്രചോദനം വരും. അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാം, നമ്മുടെ നഫ്സിൽ നിന്നുണ്ടാകാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെയൊക്കെ മറികടന്ന് ഇല്ല, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിലേക്ക് ഓടുകയാണ്, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കാണ് ഞാൻ പോകുന്നത്, അതാണ് ഇസ്തിഖാമ, നേരായ വഴിയിൽ നിലനിൽക്കാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലേക്ക് നഫ്സിനെ എന്താ പറയാ, സ്ഫുടം ചെയ്തെടുക്കുക. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹുവിന്റെ ഒരു പടപ്പിന്റെ മുന്നിലും നിന്ദ്യത അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ഒരു പടപ്പിന്റെ മുന്നിലും നിന്ദനായിരിക്കേണ്ട ആവശ്യമില്ല. ഒരു അബിദിന്റെ മുന്നിലും അവർ തലകുനിക്കേണ്ട കാര്യമില്ല. പിന്നെയോ, നഫ്സ് ഉയരുകയാണ്,
ഒരു ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സൗഭാഗ്യത്തിന് മേലോട്ട് പോകണം. ഫർള് നിസ്കാരമൊക്കെ തുടങ്ങി, അതൊക്കെ വളരെ മോശമായിരുന്നു, എന്നാൽ പിന്നെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക, സുന്നത്ത് വർദ്ധിപ്പിക്കുക. റമദാനൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ ഇടക്കുള്ള സുന്നത്ത് നോമ്പിലൂടെ നോക്കാൻ തുടങ്ങുക. ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ട് ഒരു സ്വഹാബി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ മുസാഫഹത്ത് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഹബീബിനെ സലാം പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. എന്നാലോചിച്ച് നോക്കി എന്തായിരിക്കും അത്, ഹബീബായ തങ്ങളുടെ കൈയിന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു എന്നാ. തങ്ങളുടെ ആ കയ്യിൻ്റെ ആ നനവ്, അതിൻ്റെ ഒരു തണുപ്പ് എൻ്റെ നെഞ്ചത്ത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. തങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് കൊട്ടിക്കൊടുത്തതാ, ഞാൻ ഇപ്പോഴും ആ നനവ് ഇങ്ങനെ അറിയുന്നു. തങ്ങൾ സലാം പറഞ്ഞു, കൈപിടിച്ചു ഈ സുഹാബിയുടെ. ആ കൈകൊണ്ട് ഇനി പുണ്യമായതല്ലാതെ നല്ല പവിത്രതയുള്ളതല്ലാതെ എൻ്റെ ഈ കൈകൊണ്ട് ഞാൻ തൊടില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. 80 വയസ്സിലേറെ ജീവിച്ചു. ആ കാലഘട്ടത്തിനിടക്ക് അദ്ദേഹം സ്വന്തം ശരീരത്തിൻ്റെ മനുഷ്യൻ്റെ സ്വകാര്യ ഭാഗം തൊട്ടിട്ടില്ല എന്നാ. എൻ്റെ നിബിദങ്ങളുടെ കൈപിടിച്ച കൈയാണിത്, അതുകൊണ്ട് പിന്നെ ഞാൻ എന്തെയില്ല, അഷ്റഫായ കാര്യങ്ങൾ മാത്രമേ പിന്നെ ഞാൻ ചെയ്യുള്ളൂ. അതൊരു ലെവലിലേക്കുള്ള ഉയർച്ചയാണ്, ഒരു സൗഭാഗ്യമുണ്ടായി, അടുത്ത സൗഭാഗ്യത്തിലേക്കുള്ള ഒരു വഴിയാണത്. ആ ഒരു നന്മയെ നിലനിർത്തുക, എന്നിട്ട് അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് കടക്കാൻ കഴിയും. 80 വയസ്സായിട്ടും ആ സുഹാബി അനുഭവം പറയാം, എൻ്റെ ഈ കൈകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ രഹസ്യഭാഗം എൻ്റെ ഈ കൈകൊണ്ട് ഞാൻ ഹബീബിന് കൈകൊടുത്തതിന് ശേഷം പിന്നെ തൊട്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്താണ്, സുഹാബത്തിൻ്റെ ഒരു ഹുബ്ബാണ്. ഈ ദീൻ ഇങ്ങനെയാണ് അല്ലാഹു തആല നമ്മുടെ ദീനിനെ ഏൽപ്പിച്ചത്. ഇതൊരു മഹബത്തിലുള്ള ആരാധന. ഇസ്ലാം ഇങ്ങനെ ഒരാൾ ആജ്ഞാപിക്കുക, കൽപ്പിക്കുക, ഇതൊരു ഒരു പട്ടാള ചിട്ടയാണ് അല്ല, ഇത് സ്നേഹത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ സ്നേഹം പലർക്കും ബോധ്യപ്പെടില്ല. ആ ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരു ചിട്ടയും അനുഷ്ഠാനവും ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയത് നിസ്കാരം. നിസ്കാരം സ്നേഹത്തിലൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. പക്ഷേ സ്നേഹം ബോധ്യപ്പെടുമ്പോഴേക്കും ചിലർ മരിച്ചു, അതുകൊണ്ട് അള്ളാഹു ഫർളാക്കിയത്, നീ നിർബന്ധമായിട്ട് നിസ്കരിക്കേ. അങ്ങനെയാ തൊലബത്തുൽ ഇൽമ ലിഗൈരില്ല. അസാലി ഇമാം പറയാ, ഞാൻ ഇൽമ പഠിക്കാൻ പോയത് ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടല്ല, വിശന്നിട്ട് ഭക്ഷണം കിട്ടൂലായിരുന്നു, അങ്ങനെ ആ കോളേജിൽ ചെന്നാൽ ഭക്ഷണം കിട്ടുമായിരുന്നു, അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ നോക്കുമ്പോൾ പോയത് ചോറിനല്ല, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പഠിത്തമായത് മാറി തുടങ്ങിയത് അങ്ങനെയായിരുന്നില്ല. അതുപോലെയാണ് ഇബാദത്ത് തുടങ്ങുമ്പോൾ നിർബന്ധമാണ്. 10-ാം വയസ്സിൽ നിർബന്ധമായിട്ടും അവർക്ക് ശിക്ഷണം നടപടികൾ കൊടുക്കണം, 7 വയസ്സ് മുതൽ കൽപ്പിച്ചു തുടങ്ങണം. ആ പിന്നെ അത് റൂട്ടിലേക്ക് കയറണം. ഇത് മരിക്കോളമ്മ വിളിച്ചോണ്ടണം എന്ന് പറഞ്ഞ അപ്പൊ എന്താ അവൻ്റെ അവസ്ഥ? അപ്പൊ എപ്പോഴും പിന്നെ റൂട്ട് കയറുക, റൂട്ട് കയറേണ്ട സമയമാണ് 7-10 വയസ്സ് വരെ. പിന്നെ മഹബത്തിന്റെ റൂട്ടിലേക്ക് നമ്മുടെ ഇബാദത്തിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റണം. അള്ളാഹു ജല്ല ജലാല തൗഫീക് ചെയ്യട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ يستقر ويثبت فإذا اعتززت بمن يموت فإن عزك ميت. നമ്മുടെ അഭിമാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഉറവിടം അള്ളാഹു ജല്ല ജലാലുവാണ് അല്ലേ. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാളോടും അള്ളാഹു എന്ന കാരുണ്യവാനെ കുറിച്ച് കരുണയില്ലാത്തവരോട് നമ്മൾ അള്ളാഹിനെ കുറിച്ച് പരാതി പറയരുത്. അതൊരു അദബാണ്, അള്ളാഹുവിനോടുള്ള അദബാണ്. എങ്ങനെ കാരുണ്യവാനായ അള്ളാഹുവിനെ ഒരു കരുണയും ചെയ്തു തരാൻ പറ്റാത്ത മനുഷ്യരോട് എന്ത് ചെയ്യരുത്, പരാതി പറയരുത്. എൻ്റെ റബ്ബനെ കുടുക്കി, എൻ്റെ ബിസിനസ് അങ്ങ് തകർന്നു, ഞാനങ്ങ് കടക്കാരനായി മാറി, ഞാനിപ്പോൾ ആകെ വിഷമത്തിലാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പരാതി പറയരുത്. ലാ യഷ്കുർ റഹീമ ഇലാ മൻ ലാ യർഹം. കാരുണ്യവാനായ അള്ളാഹുവിനെ പറ്റി നമ്മൾ പരാതി പറയുകയോ. നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന രംഗം പരിശുദ്ധ ഹദീസിലുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നസല മിന സമ ആകാശ ലോകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇബ്രാഹിം നബിയെ ഹല്ലക ഹാജ, എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മാ ഇലൈക ഫല, ജിബ്രീലെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ലട്ടോ. എന്നാ പിന്നെ ഇബ്രാഹിം നബി, നിങ്ങൾ അള്ളഹാനോട് ചോദിച്ചു നോക്കി, ഞാൻ പറയണ്ടെങ്കിൽ ഞാൻ ഇടപെടണ്ട, നിങ്ങൾക്ക് അള്ളഹാനോട് ചോദിച്ചുകൂടെ? ഈ കാണുന്ന തീയിലേക്ക് നിങ്ങൾ എറിയാൻ പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഇൽമുഹു ബിഹാലി ഇക്ഫീനി അൻ സുആലി, എന്റെ അവസ്ഥ അള്ളാഹുവിനെ അറിയില്ലേ, പിന്നെ എന്തിനാ ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ജവാബ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ
വസലാമൻ അലാ ഇബ്രാഹീം. ഈ വാക്കിൽ പ്രത്യേകത ഉണ്ടെന്നാണ്. കുല്ല നാം പറഞ്ഞു, യാ നാറു കൂനി ബർദൻ, തീയെ നീ തണുപ്പായി മാറുക എന്ന് അള്ളാഹു പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ ആ തണുപ്പിൽ ഇബ്രാഹിം നബി മരിച്ചുപോയേനെ, തണുപ്പിന്റെ കാഠിന്യം കൊണ്ട്. അപ്പൊ പറഞ്ഞു വസലാമൻ, അങ്ങനെ തണുപ്പിക്ക് ഫ്രീസ് ചെയ്യരുതേ, എന്റെ ഇബ്രാഹിം നബിക്ക് രക്ഷയായ തണുപ്പായി മാറണമെന്നാണ്. പിന്നെ അലാ ഇബ്രാഹിം എന്ന് അള്ളാഹു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ തീരെ ചൂടുണ്ടാകുമായിരുന്നില്ല എന്ന് മുഫസ്സിരീങ്ങൾ പറയാം. എന്റെ ഇബ്രാഹിം നബിക്ക് അങ്ങനെ അല്ലാത്തൊരു തീ കത്തിച്ച പിന്നെ കത്തണ്ടേ, ബാർബിക്കൊക്കെ ഉണ്ടാക്കണ്ടേ, ആ തീരെ ചൂട് വേണ്ടേ. അലാ ഇബ്രാഹിം, എന്റെ ഇബ്രാഹിമിന് വേണ്ടി അലിഹിസലാം, തീയെ നീ ഇപ്പൊ തണുപ്പായി കൊടുക്ക്, അതും രക്ഷയുള്ള തണുപ്പ്. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് അള്ളാഹുവിന്റെ ഇടപെടൽ വരികയാണ്. നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ല നഖിദർ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത്ത് അല്ല ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്ന ലഹ വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. എൻ്റെ യൂനുസ് അലൈഹിസ്സലാം ആ തിമിംഗലത്തിന്റെ ഉള്ളിലിന്റെ ഉള്ളിൽ വെച്ചിട്ട്, ഹി വാസ് സോളോഡ് ബൈ എ വെയിൽ, ഒരു ഫിഷ് സോളോ ചെയ്തു എന്ന് പറയരുത്, പറഞ്ഞുകൂടാന്ന്, അത് ഭാഷയിൽ അത് തെറ്റാണ്, അങ്ങനെ ഉണ്ടല്ലോ കുട്ടി, ഫിഷ് അങ്ങനെ വെയിൽ എന്ന് പറയുന്നത് സംഭവ ഫിഷൊക്കെ തന്നെയാണെങ്കിലും ആ വെയിൽ എന്ന് പറയേണ്ടടുത്ത് ഫിഷ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ അങ്ങനെ എന്ന് ചോദിക്കുക. ആ സോളോഡ് ബൈ എ വെയിൽ, ഒരു ആംബർ വെയിൽ ബഹുമാനപ്പെട്ടവരെ വിഴുങ്ങിയെന്ന യൂനുസ് നബി അലൈഹി സ്സലാമിന്. അപ്പോൾ ആ ഒരു നീല തിമിംഗലം അല്ലേ, അതിൻ്റെ ഉള്ളെന്ന് ദുആ ചെയ്തു നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്സലാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവർ നബിയാണ്, നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്സലാം. അള്ളാഹുവേ നീ അല്ലാതെ ആരാധനകർഹനായിട്ട് ആരുമില്ല റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. ചില ആളുകൾക്ക് ജയിലിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ജയിലിൽ കിടക്കുന്ന കാലത്ത് ഖുർആൻ ഹിഫ്ദ് ചെയ്ത ആളുകളുണ്ട്, ജയിലിൽ കിടക്കുന്ന കാലത്ത് ആബിദീങ്ങളായി മാറിയവരുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ട ഒരിടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പിന്നെ കൂട്ടിന് അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്. യൂനുസ് നബി അലൈഹി സ്സലാമിന്റെ ആ വിഷയത്തിൽ ഫനജ്ജൈനാഹു മിനൽ ഗം, യൂനുസ് നബിയെ നാം രക്ഷപ്പെടുത്തി, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെ മുഅ്മിനീങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തി തരുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അള്ളാഹു നമ്മളൊക്കെ വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മോചനം നൽകട്ടെ. സങ്കടങ്ങളും ഖേദവും ദുഃഖവും ജീവിതത്തിന്റെ അനിവാര്യതയാണ്. തെറ്റുകളെ സംബന്ധിച്ച് സങ്കടം വേണമെന്നാണ്. സങ്കടമില്ലാതിരിക്കുന്ന വലിയ ഗുരുതരമായ തെറ്റാണ് തെറ്റു ചെയ്തിട്ടതിൽ സങ്കടം തോന്നാണ്ടിരിക്കുക. അത് മനുഷ്യന്റെ ഹൃദയം തെറ്റിനോടുള്ള സ്നേഹം കൊണ്ട് കൽബിന് അല്ലാഹു തആല ടാറടിച്ചിട്ടുണ്ട് എന്ന് അതിനർത്ഥം. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, ഹൃദയത്തിന്റെ മേൽ ടാറു പൂശുക എന്ന് പറയും. തെറ്റുകൾ ചെയ്തിട്ട് കറുപ്പ് കറുപ്പടിച്ചടിച്ചടിച്ച് അവരുടെ കൽബിനുള്ളിൽ പിന്നെ യേശുലാണ്. തെറ്റ് ചെയ്താൽ സങ്കടം തോന്നാതെ വരും, അത് വലിയ അപകടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തെറ്റിനെ സംബന്ധിച്ച് സങ്കടപ്പെടണം. ജീവിതത്തിലെ വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊല്ലണം, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹു അങ്ങനെ സങ്കടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദുകൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുമായിരുന്നോ? അതൊരു ചോദ്യമാണ്. മനുഷ്യൻ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ തന്നെയാണ് അള്ളാഹു നമുക്ക് വിഷമങ്ങൾ തരുന്നത്. ഇപ്പോഴേ നമ്മൾ ദിക്ര ചൊല്ലുക, നമ്മൾ പറയില്ലേ എന്തെങ്കിലും ദിക്ര ചൊല്ലാനുണ്ടോ ഉസ്താദേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ വിഷമം ഇല്ലായിരുന്നെങ്കിൽ നമ്മളത് ചോദിക്കോ? ആ വിഷമം ഇല്ലെങ്കിൽ നമ്മളത് ചൊല്ലുന്നുണ്ടോ? അപ്പൊ നമ്മളെ അള്ളാഹു അവരിലേക്ക് അടുപ്പിക്കാൻ ഒരു വിഷമം തന്നു, അതിലൂടെ നമ്മൾ ഒരുപാട് യാസീനോദി, ഒരുപാട് ദിക്ര ചൊല്ലി, ഒരുപാട് ആയത്തുകൾ പരിചയപ്പെട്ടു അല്ലേ, ഇബാദത്ത് വർദ്ധിപ്പിച്ചില്ലയോ? വിഷമങ്ങളിലൂടെ അള്ളാഹു അവനിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നവനാണ്. ഇത് ഖുദ്ദൂസിന്റെ ഒരു അർത്ഥമാണ്. അവന്റെ ഔലിയായിനെ അവനിലേക്ക് അള്ളാഹു അങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരുന്നു. അവനാണ് ഖുദ്ദൂസ്. അള്ളാഹുവേ നിന്റെ അടിമകളുടെ കൽബുകളെ നീ കീഴടക്കുന്നവനാണ്. فليتك ترجو فليتك تحلو والحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين
وكل الذي فوق التراب تراب. ഇത് സ്നേഹത്തിന്റെ ഒരു വല്ലാത്തൊരു ഒരു 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 കവിതയാണ്. കവിതകൾ അതിലെ നല്ലത് നല്ലതാണ്, കവിതകളിലെ മോശം മോശമാണ്, അങ്ങനെ പറയാം. ഖൈറുഹു ഖൈറും വശർറുഹു ഷർറും. കവിതകളെല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല, അതിൽ നന്മയുണ്ട്, അത് നല്ലതാണ്. ഫലൈതക തഹലു വൽ ഹയാതു മരീറതുൻ. അല്ലാഹുവേ, നിന്നോടുള്ള ബന്ധം എനിക്ക് മധുരമാവുകയും എൻ്റെ ജീവിതം കൈപ്പുള്ളതാവുകയും ചെയ്താൽ എന്തേ. അങ്ങനെയാണ്. മനുഷ്യർക്ക് സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ടാവും ലോകത്ത്. ഭാര്യനെ കൊണ്ട് സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് സമാധാനമില്ല, കച്ചവടം കൊണ്ട് സമാധാനം, ജോലി ആലോചിച്ചിട്ട് അത്രയും സമാധാനം, ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടിയാലോ അപ്പോഴും സമാധാനമില്ല. ലൈതക തഹലു, എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ എന്താ, അള്ളാഹുവിനെ നമുക്ക് കിട്ടിയാൽ പിന്നെ എന്താ നഷ്ടം. ദുനിയാവിലൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല, പക്ഷെ അള്ളാഹുവിനെ സമ്പാദിക്കാൻ പറ്റിയാൽ അതൊരു വിജയമല്ലേ, അതല്ലേ വിജയം. ഫലൈതക തഹലു വൽഹയാതു മരീറതുൻ. അല്ലാഹുവേ, നിന്റെ ഭാഗം മധുരവും എൻ്റെ ജീവിതം കൈപ്പുള്ളതായിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല. വലൈതക തറല്ലാഹു വൽ അനാമു ഗിലാബു. അല്ലാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടുകയും ജനങ്ങളെല്ലാവരും എന്നെ കൂക്കി വിളിച്ചാലും നീ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി റബ്ബേ. ആൾക്കാരുടെ കയ്യടിയൊന്നും വേണ്ട, ഒരൊക്കെ ചീത്ത പറഞ്ഞു വിചാരിക്ക, അവരെല്ലാവരും നമ്മളെ കളിയാക്കി എന്ന് വിചാരിക്ക. മനുഷ്യന്മാരൊക്കെ ചീത്ത വിളിച്ചോട്ടെ, നീ തൃപ്തിപ്പെട്ടാൽ മതി റബ്ബേ. സുബ്ഹാന ജല്ല ജലാല. വലൈതല്ലദീ ബൈനീ വബൈനക അമീറുൻ വബൈനീ വബൈനൽ ആലമീന ഖറാബു. ജനങ്ങളുമായുള്ള ബന്ധങ്ങളിൽ എന്തെല്ലാം തകർച്ച വന്നാലും അല്ലാഹുവേ, നീയുമായുള്ള ബന്ധം ഒന്ന് രൂഢമൂലമാണെങ്കിൽ അത് മതിയല്ലോ. അതായതിനർത്ഥം അല്ലാഹുമായുള്ള ബന്ധം ബലിഷ്ഠമാണ്, പക്ഷെ ദുന്യാവിലെ ബന്ധങ്ങളൊക്കെ പല പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് ഇദാ സഹ മിൻകൽ ഉദ്ദു ഫൽകുല്ലു ഹൈനുൻ വകുല്ലു ലദീ ഫൗക തുറാബി തുറാബു. നിന്റെ സ്നേഹം എനിക്ക് യഥാർത്ഥ സ്നേഹമായിട്ട് ലഭിക്കുകയാണെങ്കിൽ ഫൽകുല്ലു ഹയ്യുനുൻ, എനിക്കൊരു പ്രശ്നവുമില്ല റബ്ബേ. വകുല്ലു ലദീ ഫൗക തുറാബി തുറാബു, മണ്ണിന്റെ മീതയുള്ള മുഴുവൻ എനിക്ക് മണ്ണാണ് റബ്ബേ. പിന്നെ നിന്റെ സ്നേഹം എനിക്ക് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ദുന്യാവില് എന്ത് ലൈക്ക്, എന്ത് ദുന്യാവെന്ത്, അള്ളാഹു നിന്റെ ലൈക്കിനൊക്കെ കിട്ടിയാൽ അത് മതി വടച്ചവനെ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യരെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ പറ്റൂല, ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും, അത് അല്ലാഹു ജല്ല ജലാലു. ആ റബ്ബിനെ സന്തോഷിപ്പിച്ചോ ബാക്കി മനുഷ്യരൊക്കെ അള്ളാഹു നമുക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, പാടാൻ നിൽക്കേണ്ട, അള്ളാഹുവിന് വേണ്ടിയിട്ട് പറയാം, പടച്ച തമ്പുരാന് ലക്ഷ്യം വെച്ചിട്ട് പറയാം. അവനെ തൃപ്തിപ്പെടുത്തിയോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ അവന്റെ ഹിദായത്തിലേക്ക് അവന്റെ ഇഷ്ടപ്പെട്ടവരെ കൈപിടിച്ചു കൊണ്ടുവരും. അവനാണ് ഖുദ്ദൂസ്. അവൻ ഇഷ്ടപ്പെട്ടവരെ നന്മയുടെ വഴിയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. അവനെ ഇഷ്ടപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള വഴി അള്ളാഹു അവരുടെ കൽബിലേക്ക് തോന്നിപ്പിച്ചു കൊണ്ടിരിക്കും. അവനാണ് ഖുദ്ദൂസ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ശുദ്ധിയാവാൻ പറ്റിയിട്ടില്ല, നമുക്ക് നമ്മളെ ക്ലീൻ ആക്കാൻ പറ്റിയില്ല. ക്ലീനിങ്ങും ക്ലൻസിങ്ങും ഉണ്ട് അല്ലേ, ശരിക്കും കഴുകി തുടച്ചങ്ങ് വൃത്തിയാക്കുക, ക്ലൻസിങ്. ആ അപ്പോ യാ ഖുദ്ദൂസ്, യാ ഖുദ്ദൂസു, യാ ഖുദ്ദൂസ്, പരിശുദ്ധനായവനെ, പരിശുദ്ധിയുള്ളവനെ, നീ എന്നെ ശുദ്ധിയാക്കി താന്ന. ആ ഇസ്മങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശുദ്ധിയാവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഇസ്മുകളെ വെച്ച് അള്ളാഹുവിനോട് ദുആയിരക്കണം, ഈ ഇസ്മുകളെ വെച്ച് അള്ളാഹുവിനെ വിളിക്കണം. ഫദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആ ഇസ്മ വെച്ച് ദുആയിരക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹു അല്ലേ, ഈ ദുനിയാവിലെ വേദനകളൊക്കെ തീരും, മരണത്തോടെ തീരും. ഉരവേദന ഉണ്ട്, മരിച്ചാൽ തീരും ഉരവേദന, തീരൂലേ. കണ്ണിന് കാഴ്ചയല്ല, ഷുഗർ കൂടുതലാ, മരിച്ചാൽ തീർന്നു. പക്ഷേ നമ്മുടെ മഅരിഫത്ത് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ,
നാളത്തെ മരണശേഷം നമ്മുടെ കൂടെ നിൽക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ അറിവും നമ്മുടെ അമലുമാണ്. അത് വീഴ്ച വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ദുന്യാവിലെ വേദനകൾ നമ്മൾ സാരമില്ല. നമ്മൾ വേദനിക്കേണ്ടത് തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ കണ്ണുകൾ തിന്മകളിലേക്ക് പോവുകയാണ്. നമ്മുടെ മനസ്സ് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ വഴിയിലേക്ക് പോവുകയാണ്. പിടിച്ചു നിർത്തണം. അതിനാണ് സ്വർഗം. അതിനാണ് സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ട് സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അങ്ങനെയാണ് അള്ളാഹുവിനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണേ ചമ്പുരാനെ. പരലോകത്തേക്ക് വരുമ്പോൾ ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ. പരലോകത്ത് അല്ലാഹു മനുഷ്യരോട് അവർ ചെയ്ത തെറ്റുകളെല്ലാം ദുന്യാവിൽ മറച്ചു വെച്ചത് ചില ആളുകളുടേത് അല്ലാഹു നാളെ പരസ്യം ചെയ്യും. നാളെ പരലോകത്ത് അല്ലാഹു പരസ്യമാക്കുന്നതാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ. പരലോകത്ത് ചില ആളുകൾക്ക് മേൽ ചില ആളുകൾക്ക് അപമാനം സംഭവിക്കും. അപമാനം. എന്നിട്ട് അവരെ പറയും ഹച്ചാ യഖൂല യാ റബ് പടച്ചവനെ ലഇർസാലുക ബി ഇലന്നാരി അഹ്വനു അലയ്യ മിമ്മാ അൽഖാ. പടച്ചവനെ ഇങ്ങനെ കോടാനുകോടി ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതിനേക്കാളും നല്ലത് എന്നെ നരകത്തിലിടലാണ് റബ്ബേ. നരകത്തിൽ പോവലാണല്ലോ ഇതിനേക്കാളും എനിക്ക് ഭേദമെന്ന് മനുഷ്യൻ പറയുമാർ. ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ. തിന്മയിലായിട്ട് ജീവിച്ച മനുഷ്യരെ അപമാനം പിടികൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലയഅലമു മാ ഫീഹാ മിൻ ശിദ്ദത്തിൽ അദാബ്. നരകത്തിലെ ശിക്ഷയുടെ കാഠിന്യം എത്രയാണെന്ന് ബോധ്യമുള്ള ആള്, നരകത്തിന്റെ അദാബ് അറിയാത്ത ആളല്ലേ ഈ പറയുന്നത്? എന്നങ്ങടെ വിട്ടേക്കേ അല്ല, നരകത്തിന്റെ അദാബ് ശരിക്കും അറിയുന്ന ആള് തന്നെ. പടച്ചവനെ, ഇങ്ങനെ അപമാനപ്പെടുന്നതിനേക്കാളൊക്കെ നല്ലത് എന്നെ നരകത്തിലേക്ക് പറഞ്ഞേക്കലല്ലയോ എന്ന് ചിന്തിക്കുമാർ. അത്രക്ക് മനുഷ്യന് അപമാനം വരുന്ന രംഗമുണ്ട്. അള്ളാഹു നീ നിന്റെ കനിവിലും നിന്റെ കനഫിലും അള്ളാഹുവെ നിന്റെ ജിവാറിലുമായി നീ ഞങ്ങളെല്ലാവർക്കും ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകൾക്കും നിന്റെ കാവലും നിന്റെ മറയും നൽകണേ ചമ്പുരാനെ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അതുകൊണ്ട് നന്മ ചെയ്യാൻ കഴിയ മനുഷ്യനെ ശുദ്ധിയാക്കണം. ഖുദ്ദൂസാണ് അള്ളാഹു, പരിശുദ്ധനാണ്. നമ്മളെ ശുദ്ധിയാക്കണം. നമ്മുടെ നാവ് കൊണ്ട് ഗൈബത്ത് പറയാതെ ശുദ്ധിയാക്കിയാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൽബിനെ അള്ളാഹു ചാല അള്ളാഹു ശുദ്ധിയാക്കി തരും. ഗൈബത്ത് നമ്മളെ നാവിൽ നിന്ന് ഒഴിവായാൽ കൽബിലേക്ക് അള്ളാഹു നൂറ് തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കണ്ണിനെ തിന്മയിലേക്ക് നോക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൽബിനെ മറയിലേക്ക് പോകാതെ അള്ളാഹു നമ്മളെ കൽബിനെ സൂക്ഷിച്ചു തരും. കണ്ണിനെ ഹറാമിലേക്ക് പോകാതെ സൂക്ഷിച്ചാൽ നമ്മുടെ കൽബ് വഴിതെറ്റിപ്പോകാതെ അള്ളാഹു സൂക്ഷിച്ചു തരുന്ന നമ്മൾ ഒരു ഭാഗം ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ണ് സൂക്ഷിക്കാലോ. കൽബ് സൂക്ഷിക്കാൻ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ അത്ഭുതകരമായ ഒരു ഒരു സംഭവമുണ്ട്. അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ കള്ള് കുടിച്ച് വായിൽ നിന്ന് നൊര വന്ന് കിടക്കുകയാണ്. കള്ള് കുടിച്ച് മുസ്ലിമായ മനുഷ്യനാണ്, കള്ള് കുടിച്ച് കിടക്കുകയാണ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് അസ്വാബത്തുഹു ഹാദിഹിൽ ആഫ വഖദ് ദഖറല്ലാഹ ബിഹാദൽ ഫം. പടച്ചവനെ, അള്ളാഹുവിന് എത്ര ദിക്ര ചൊല്ലിയ വായായിരിക്കും റബ്ബേ ഇത്. ആ വായയിലാണല്ലോ ഈ ആപത്ത് വന്ന് കിടക്കുന്നത്. എന്നാ കള്ളു കുടിച്ചിരിക്കല്ലേ, പക്ഷെ അയാൾ മുസ്ലിമാണ്. ഫാത്തിഹ ഓതിയിട്ടുണ്ടാവില്ലേ, എത്ര നിസ്കരിച്ചിട്ടുണ്ടാവും അയാൾ. ഒരുപാട് നിസ്കാരക്കാരനല്ലെങ്കിലും നിസ്കാരം ഉണ്ടായിരിക്കുമല്ലോ, അല്ല ജുമുഅയെങ്കിലും. പടച്ചവനെ, നിനക്ക് ദിക്ര ചൊല്ലിയ നാവുള്ള ആ വായ കൊണ്ട് കള്ളു കുടിക്കേ. ഇത് മനസ്സിൽ കണ്ട് ആ വീണ് കിടക്കുന്ന മനുഷ്യനെ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ കുറിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അയാളുടെ മുഖക്കണ കഴുകി വൃത്തിയാക്കി വായൊക്കെ തുടച്ചുകൊടുത്തു. റബ്ബേ, ദിക്ര ചൊല്ലുന്നൊരു നാവുള്ള മനുഷ്യനല്ലേ ആ മനുഷ്യൻ, കള്ളുകൂടിയിൽ പെട്ടുപോയതായിരിക്കും. അള്ളാഹുവേ, നാവ് കൊണ്ട് ദിക്ര ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ നാവ് കള്ളിലായി പോവുകയോ എന്ന് പറഞ്ഞ് ആരും കാണാണ്ട് മഹാനവറുകൾ വെള്ളമെടുത്തുകൊണ്ട് കഴുകി കൊടുത്തു. പോയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇബ്രാഹിം അദ്ദേഹം എന്ന മഹാനായ ഷെയ്ഖ്
നിന്റെ വായ കഴുകിയിട്ടാണല്ലോ പോയത്, നിന്റെയൊക്കെ ഒരു ഭാഗ്യം എന്ന് അയാൾക്ക് കണ്ട് നാണായി പോയി. പടച്ചവനെ, ഷെയ്ഖ് ഇബ്രാഹിം അദ്ഹം തങ്ങളെ എന്റെ വായ കഴുകെ, ഞാൻ ഈ കിടന്ന നേരത്ത്. അയാൾ അറിഞ്ഞില്ല ആ മനുഷ്യൻ അവിടെ വെച്ച് തൗബ ചെയ്തു, റബ്ബേ ഞാൻ എത്ര മോശക്കാരനാണ്. ആ മഹാൻ പറഞ്ഞ വാക്കിതാണ്, നാവുകൊണ്ട് അള്ളാഹുവിനെ ദിക്ര ചൊല്ലിയ ആ ഒരു വായ കൊണ്ട് കള്ളുകുടിച്ചു പോവുകയോ. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായിന്ന് അള്ളാഹു തആല ഇൽഹാം കൊടുക്കുകയാണ്. യാ ഇബ്രാഹിം طهرت فمه من اجلنا فطهرنا قلبه من اجلك. ആ മനുഷ്യൻ തൗബ ചെയ്തു മടങ്ങിയതാ. ഇബ്രാഹിം അദ്ഹമേ, എന്നെ വിചാരിച്ച് ആ മനുഷ്യന്റെ വായ നിങ്ങൾ ശുദ്ധിയാക്കി കൊടുത്തല്ലോ, അതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് അയാളുടെ കൽബ് ഞാൻ ശുദ്ധിയാക്കി കൊടുത്തിരിക്കുന്നു. ഇളങ്ങ് ശുദ്ധിയായി. സുബ്ഹാന ജല്ല ജലാലു. പാപികളോട് നമുക്ക് അങ്ങനെ തോന്നേണ്ടത്, പാവട്ടോ അറിയാത്തോണ്ടായിരിക്കും. നമ്മൾ നാട്ടിലെ യുക്തിവാദികളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്, റബ്ബേ ഇവരാരെങ്കിലും പിരികയറ്റി വിട്ടിട്ടോ, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലോ ആണല്ലോ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊക്കെ ഈ പറയുന്നത്. പടച്ചവനെ, മുസ്ലിമായി ജനിച്ചവരും കുറച്ചൊക്കെ നിസ്കരിച്ചവരും ഖുതുബക്ക് ഇമാമം പോലൊക്കെ അല്ലേ പടച്ച റബ്ബേ, ആ വായ കൊണ്ട് കബൂറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അറിവില്ലായ്മ കൊണ്ടാണ്. അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ട, ഒരു മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് അടിക്കുകയാണ്, എന്തേലും ചെയ്യും, ഇപ്പം വലിയൊരു തെറ്റ് ചെയ്ത ആളാണ്, ഞങ്ങൾ പറഞ്ഞു തരും, അയാളൊരു കിണറ്റക്ക് പൊട്ട കിണറ്റക്ക് വീണ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ കൈയെടുത്ത ആളെ പൊന്തിക്കും. അയാളിപ്പോൾ കിണറ്റിലാണ് വീണത്, നിങ്ങൾ അയാൾ അടിച്ച് താഴ്ത്തുകയാണോ, അയാളെ പൊന്തിച്ചു കൊടുക്കിൻ, തൗബ ചെയ്യാൻ പഠിപ്പിക്കിൻ, അയാൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പഠിപ്പിക്കിൻ. അപ്പൊ അവർ ചോദിച്ചു, അവലാ തഖറഹുൽ മആസി, അബുദർദായേ തെറ്റിനോട് നിങ്ങൾക്ക് വെറുപ്പില്ലേ? ഉണ്ട് അജൽ, എനിക്ക് വെറുപ്പുണ്ട്, പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഫഇന്നഹു അഖി, അവൻ എന്റെ സഹോദരനാണ്. തെറ്റിനെയാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യാത്തത്. മനുഷ്യൻ നല്ലവനാണ്, അവന്റെ തെറ്റാണ് അവനെ മോശമാക്കിയത്. ആ തെറ്റിന്ന് അവൻ മാറി നിന്നോ, അവൻ നല്ലവനാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ വായ കഴുകി കൊടുത്തു. ഈ ചരിത്രത്തിന് മറ്റൊരു ഇതിനൊരു ഒരു ടെയിലുണ്ട്, ഇതിനൊരു വാൽകഷ്ണമുണ്ട്. വൽകഷണം ഇല്ലാത്തതല്ല, അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. മഹാന ഇബ്രാഹിം അദ്ഹം തങ്ങൾ തന്നെ നോക്കേണ്ടത് ഭയങ്കര സംഭവമാണ്. ഈ മനുഷ്യൻ കള്ളുകുടിയൻ സ്വാലിഹായിട്ട് മാറുകയാണ്. ഒക്കെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച വളരെ പ്രബലമായ സംഭവം. അപ്പോൾ പള്ളിയിലുണ്ടൊരു മനുഷ്യൻ വല്ലാണ്ട് തേങ്ങി പൊട്ടിക്കരഞ്ഞ് നിസ്കരിക്കുന്നു. വിശ്വാസകാരം കഴിഞ്ഞ് പാതിരാ സമയമായിട്ടുണ്ട്, വല്ലാത്ത കരച്ചിൽ അദ്ദേഹം, തേങ്ങിത്തേങ്ങി അള്ളാഹുവിനോട് യാ റബ്ബ് അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരയാണ്, വല്ലാത്ത പൊട്ടിക്കരച്ചിൽ. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളോട് ഒന്ന് പരിചയപ്പെടണം തോന്നി. നിങ്ങൾ ആരാണ്? മൻ അൻചയാ ഫുലാൻ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ഹിദായത്ത് തന്നവൻ എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ. യാ ഇബ്രാഹിം ഖദ് തഹർത ഫമഹു മിൻ അജലിനാ ഫതഹർനാ ഖൽബഹു മിൻ അജലിക്. ഇബ്രാഹിം അദ്ഹമേ, എനിക്ക് വേണ്ടി നിങ്ങൾ അയാളുടെ വായ ശുദ്ധിയാക്കി കൊടുത്തപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ച് ഞാൻ അയാളുടെ കൽബ് ശുദ്ധിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് എന്നെപ്പറ്റി ഏതൊരുത്തനാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ആ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ. നോക്കണം, അവിടെ ഒരു കൽബിയായ റൂഹിയായ ബന്ധമുണ്ടായിരുന്ന ഇബ്രാഹിം തങ്ങൾക്ക് ആ കിട്ടിയ വിവരം ഈ മനുഷ്യൻ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അപ്പോഴാ ബോധ്യപ്പെട്ടത്, അന്ന് വായ കഴുകി കൊടുത്ത കള്ളുടിയനായ മനുഷ്യനാണ് വലിയ മുത്തഖിയായി. നല്ല എത്ര തെറ്റ് ചെയ്ത ആളുകൾ നന്നായി വന്ന് പളുങ്കുപോലോത്ത നല്ല മനുഷ്യരായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ എന്ത്, എപ്പോഴും നല്ല നിലക്ക് തന്നെ ജീവിച്ചു വരുന്ന നല്ല മനുഷ്യരുണ്ടാവും സമൂഹത്തിൽ, അവർ നല്ലവരാണ്. പക്ഷേ വഴിതെറ്റി ജീവിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നവരുണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ കൂടണം. അവരുടെ ഹൃദയം വളരെ വളരെ നേർമ്മമാണ്. ഫഇന്നഹു അറഖു ഖുലൂബിന്നാസ്, അവരുടെ ഹൃദയം ജനങ്ങളുടെ കൽബിൽ വെച്ച് ഏറ്റവും ലോലമാണ്. പാപികളിൽ നിന്ന് തിരിച്ചു വന്നവർ, നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് പോയിരിക്കണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിലും സലാത്തിലും ദിക്റിലും ഇബാദത്തിലും ഒക്കെ നിരന്തരം നിലനിൽക്കുന്ന ആളുകൾക്ക് അവർ കുഴപ്പക്കാരാണെന്നല്ല പറഞ്ഞു, മോശക്കാരായതിൻ്റെ പേരിലും അല്ല. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണം തെറ്റ് ചെയ്തു വന്ന ആൾക്കുണ്ടാവും, അവരുടെ കൽബിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ക്രിമിനലാണല്ലോ റബ്ബേ, അള്ളാഹുവേ നിൻ്റെ മുന്നിൽ നീ എനിക്ക് മാപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ റബ്ബേ. നീ നാളെ കൈഫത്തു ആമുലിനി യാ റബ്ബ്, എന്നെ എങ്ങനെയാണ് റബ്ബ നീ അള്ളാഹു നീ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു പേടി കൊണ്ട് ഹൃദയം വളരെ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് അവർ പറയുമ്പോൾ കരയും.
അവർക്ക് കണ്ണ് നനയും അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ. അത് തെറ്റിൽ നിന്ന് തിരിച്ചുവെന്ന് തൗബ കിട്ടിയവരുടെ ഒരു ലക്ഷണമാണ്. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണേ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൽബും ഒന്ന് മയപ്പെടാൻ നല്ലതാണെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തിരിച്ചു നടന്നാൽ, തൗബ ചെയ്തു വന്നാൽ, ഖുദ്ദൂസാണല്ലോ അള്ളാഹു, അവൻ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തആല ഹിദായത്തിലേക്ക് വഴി നടത്തുകയാണ്. ആകാശ ലോകത്തുനിന്ന് മലക്കുകളെ കൊണ്ട് വിളിച്ചു പറയും, ഇദാ റജഅൽ അബ്ദു ഇലല്ലാഹ്. പരിശുദ്ധ നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തിരിച്ചു നടന്നാൽ. അങ്ങനെയുണ്ടല്ലോ കുറെ കുരുത്തക്കേടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോളേജ് കുട്ടികളും ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളും ഒക്കെ പലതരത്തിലുള്ള ഓരോ തിന്മകള്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസ്വാനിയ അല്ലേ ഒരു പെണ്ണിൻ്റെ കാര്യം വന്നൊരു മഹാനുഭാവന യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നദർശത്തിൽ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ഷാർജ അമേരിക്ക യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞു, ഞാൻ ആ സംഭവം ഇങ്ങനെ കേട്ടിട്ട് എനിക്കിങ്ങനെ വല്ലാത്ത പേടി തോന്നി റബ്ബേ, അസ്വാനിയത്തായ ആ ഒരു പെണ്ണിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത കാണിച്ച പോലെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അവസ്ഥ ആലോചിക്കുകയാണ്, നമ്മുടെ കണ്ണിലൊക്കെ കാണുന്ന ചില സീനുകൾ നമ്മൾ കാണേണ്ടി വരുന്നത്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ജീവിതത്തിലെ താളപ്പുഴകൾ ഇതൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് കാണുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്താ പറയുക, എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഇദാ ദുഖിറു ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവർക്ക് അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. അത് ഈമാന്റെ ഒരു അടയാളമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇദാ റജഅൽ അബ്ദു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആരെങ്കിലും തിരിച്ചു വന്നാൽ. അങ്ങനെയാണ് പല കുരുത്തക്കേടും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അവസാനം തിരിച്ചു വരും. നമ്മൾ നിരാശപ്പെടരുത്. മടച്ചവനില്ല എന്നും നിരീശ്വരവാദം ഒക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരുപക്ഷെ അള്ളാഹു ഹിദായത്തിലേക്ക് വരാൻ പിന്നീട് അള്ളാഹു വഴി കൊടുത്തേക്കും. അങ്ങനെ ഒരാൾ തിരിച്ചു വന്നാൽ നാദാ മുനാദിം ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും, അൻ ഹന്നി ഊ ഫുലാന, ഇന്നാ ലില്ലാഹ്, നിങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് പറയണം. ഫഖദ് ഇസ്തലഹ മഅ അല്ലാഹ്, അവൻ അള്ളാഹുവിനോട് നന്നായിട്ടുണ്ട് കേട്ടോ. ഉമ്മാനോട് തെറ്റിയവൻ നന്നായിട്ടുണ്ട്, വാപ്പയോട് പിണങ്ങിയവൻ നന്നായിട്ടുണ്ട് എന്ന് പറയണ പോലെ ഫഇന്നഹു ഇസ്തലഹ മഅ അല്ലാഹ്, ഏ ഇന്നാ ലില്ലാഹ്, അവനെ നിങ്ങളൊക്കെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം, ഒന്ന് അഭിനന്ദിക്കണം കേട്ടോ, അവൻ നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആകാശ ലോകങ്ങളിൽ മലക്കുകൾ ഇത് വിളിച്ചു പറയുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തെറ്റുകൾക്ക് മുഖത്തൊരു കറുപ്പ് വരും, ഹൃദയത്തിൽ ഒരു ഇരുട്ട് വരും, ഖബറിലും ഒരു ഇരുട്ട് വരും, ശരീരത്തിന് ദുർബലത വരും. മനുഷ്യൻ്റെ റിസ്ഖിൽ അള്ളാഹു തആല പിടിക്കുന്നതാണ്, അത് തെറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ റിസ്ഖിൽ മാറ്റങ്ങൾ വരും. റിസ്ഖിൽ പ്രശ്നങ്ങൾ വരുന്നത് മുഴുവൻ അതാണ് എന്നല്ല, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകുന്ന അദാബാണ്. തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരായതിൻ്റെ പേരിലല്ല, പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആല റിസ്ഖ് പിടിക്കുന്നുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖദ് യുഹ്റമുൽ മർഉ റിസ്ഖ ബിദംബിൻ യുസീബുഹു, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് കാരണം അവരുടെ ജോലി നഷ്ടപ്പെടാം, അവർക്ക് ശമ്പളം കിട്ടാണ്ടിരിക്കാം, വരുമാനം ഇല്ലാതെയാവാം. ഖദ് യുഹ്റമുൽ മർ, ചില ആളുകൾക്ക് അങ്ങനെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീഖും സന്മനസ്സും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഖുദുസിയത്ത് മനസ്സിലാക്കിയ ഖുദ്ദൂസ് അള്ളാഹുവേ, അള്ളാഹുമ്മ തുഹിർ ഖുലൂബന, ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തരണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد سيد الأولين وسيد الآخرين وسيد الملأ الأعلى إلى يوم الدين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹുവേ, യാ മലിക്കു യാ ഖുദ്ദൂസ്, അള്ളാഹുവേ നീ ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. പരിശുദ്ധിയുടെയും പരിഭാവനത്തിൻ്റെയും ഔന്നിത്യത്തിലിരിക്കുന്ന ഞങ്ങളുടെ ജമാനനായ അള്ളാഹു, ഞങ്ങളുടെ കൽബുകളെ നിൻ്റെ ഹദറത്തിലിരിക്കാൻ പറ്റുന്ന യോഗ്യതയിലേക്ക്. ഇന്ദ മലീഖിൻ മുഖ്തദിർ അള്ളാഹ്, ഇന്ദ മഖഅദി സുദഖിൻ ഇന്ദ മലീഖിൻ മുഖ്തദിർ, അള്ളാഹുവേ നിൻ്റെ മഖഅദ് സുദഖിലേക്ക്, അവിടെ ആസന്നരാകാനുള്ള ആ ഒരു യോഗ്യതയിലേക്ക് പറ്റുന്ന വിധം ഞങ്ങളുടെ കൽബുകളെ നീ ശുദ്ധിയാക്കണേ പടച്ചവനെ.
അള്ളാഹു ഞങ്ങളുടെ കലിബിന് നിന്നെക്കുറിച്ചുള്ള അറിവ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹു ജീവിതത്തിൽ നിന്നെ ഇബാദത്ത് ചെയ്ത് കിട്ടുന്ന ആനന്ദം ദുന്യാവിലും ആഖിറത്തിലും അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ. തിന്മകളിലേക്ക് തെറ്റുകളിലേക്ക് പോകാതെ ഇബാദത്തിൻ്റെ മധുരമറിയാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. തിന്മ ചെയ്യുന്നവർക്ക് തിന്മയിൽ മാധുര്യം അനുഭവിക്കുന്നത് പോലെ അവർ ബോധിക്കുകയാണ്. അള്ളാഹുവെ, നിൻ്റെ ഇബാദത്തിൻ്റേതാണ് യഥാർത്ഥ മധുരമെന്ന് നിൻ്റെ ആരിഫീങ്ങൾക്ക് നീ അറിയിച്ചു കൊടുത്തതിൽ അള്ളാഹുമ്മ അള്ളാഹുവെ അള്ളാഹുമ്മ റസുഖന മിൻഹു ഷമ്മ, പടച്ചവനെ ഞങ്ങൾക്കും അത് ആ ഒരു സുഗന്ധം വാസനിക്കാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൽബുകൾക്ക് നിന്നെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ അവയവങ്ങൾ നിന്നെ വഴിപ്പെടുന്നതാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും കഴിവും ചിന്തകളും ബുദ്ധിയും ചിന്തയും ആലോചനയും അനക്കവും അടക്കവും യാത്രയും ജോലിയും കച്ചവടവും മക്കളും കുടുംബവും അള്ളാഹുവെ എല്ലാം നിന്നെ വഴിപ്പെടുന്നതായി, നിന്നെ ഇഷ്ടപ്പെടുന്നതായി, നിനക്ക് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായി നീ മാറ്റിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ, നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ, ഏതെല്ലാം കർമ്മങ്ങൾ നിനക്ക് പൊരുത്തമാണോ അത് ഞങ്ങളുടെ കൽബിന് ഇഷ്ടമാക്കി തരണേ തമ്പുരാനെ. നിനക്ക് എന്തെല്ലാം വെറുപ്പാണോ അത് ഞങ്ങൾക്ക് വെറുപ്പാക്കണേ റബ്ബേ. അള്ളാഹു, ഞങ്ങൾക്ക് പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകണേ തമ്പുരാനെ. വിഷമങ്ങളിൽ നിന്ന് നീ മഹർജ് നൽകണേ തമ്പുരാനെ. വേവലാദികളും ആവലാദികളും നിൻ്റെ ഹദറത്തിൽ ഈ സദസ്സിൽ വെച്ച് ബോധിപ്പിക്കാൻ ദുആ വസീത്ത് ചെയ്ത ആളുകൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, പലരോടായി പറഞ്ഞേൽപ്പിച്ചവർ, അള്ളാഹുവെ അള്ളാഹു, ഏൽപ്പിക്കാൻ കഴിയാതെ സ്വന്തം മനസ്സുകളിൽ നിയ്യത്ത് ചെയ്തിരിക്കുന്ന ആളുകൾ, അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്നറിയുന്നവനെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. വിഷമങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വേവലാദികളെ നിന്നെ ബോധിപ്പിക്കുന്നു. അള്ളാഹു, ഞങ്ങളുടെ മക്കളിൽ, കുടുംബങ്ങളിൽ, ഭാര്യ സന്തതികളിൽ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരിൽ ഒക്കെ നീ കൺകുളിർമയെ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളായി നല്ലവരായി വളരുന്നത് കാണാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചൊരു മദ്യപാനിയുടെ വായ കഴുകിക്കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹുവെ, ആ ഒരു സജ്ജന സൽക്കർമ്മത്തിന് പകരം ആ മനുഷ്യൻ്റെ കൽബ് നീ ശുദ്ധിയാക്കി കൊടുത്തല്ല റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ തർബിയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ട നസ്വിഹത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ നീ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണേ തമ്പുരാനെ. ഞങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് അള്ളാഹുവെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അച്ചടക്കവും അദബും സ്നേഹവും നൽകണേ തമ്പുരാനെ. അവർ വഴിതെറ്റിപ്പോകാതെ നീ കാക്കണേ തമ്പുരാനെ. ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നിനക്ക് വഴിപ്പെടുന്നവരായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ യജമാനായ റബ്ബേ, വിവിധങ്ങളായ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. ഇവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞതും അല്ലാത്തതും അവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കടബാധ്യതകളിലും വിഷമങ്ങളിലും പെട്ട് കിടക്കുന്നവരുണ്ട്, അള്ളാഹുവെ നീ മോചനം നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, മകൾക്ക് ജനിച്ച മൂന്നാം ദിവസം ഹാർട്ടിന് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് ഖലീഫ ഹോസ്പിറ്റൽ ഐ സിയുവിലാണ് ആ പിഞ്ചു കുഞ്ഞിന്. അള്ളാഹു, നീ ശിഫ നൽകണേ തമ്പുരാനെ. നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. നീ കാവലിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവരുടെ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ വേദന അറിയുന്നവനെ നീ അവർക്ക് നീ ആശ്വാസം നൽകണേ തമ്പുരാനെ. ആ കുഞ്ഞിന് ശമനം കൊടുക്കണേ റബ്ബേ. അള്ളാഹു, അങ്ങനെ വിവിധങ്ങളായ ചെറുതും വലുതുമായ രോഗങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, വീട്ടുകാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, കടം കൊണ്ട് വലഞ്ഞവർ, അള്ളാഹു ഞങ്ങളൊക്കെ നീ നിൻ്റെ കാവലിലാക്കണേ റബ്ബേ. അതൊക്കെ വിടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു, നീ സലാമത്തിലാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മരിക്കുന്ന നേരം ആക്കിബത്ത് നന്നാക്കി നൽകണേ തമ്പുരാനെ. ആക്കിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ആക്കിബത്ത് നന്നാക്കി തരണേ റബ്ബേ. നിൻ്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ഉമ്മത്തികൾ ഞങ്ങൾ ചേർത്തണേ റഹ്മാനെ. ഉംറയും ഹജ്ജും സിയാറത്തും ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഇബാദത്ത് കൊണ്ട് സന്തോഷവും വിജയവും നൽകണേ തമ്പുരാനെ. നിന്നിൽ ഭരമേൽപ്പിക്കുന്നവരായി ഞങ്ങളെ നീ മനക്കരുത്തുള്ളവരാക്കി മാറ്റണേ തമ്പുരാനെ. അള്ളാഹു, നിൻ്റെ ഖസാനയിൽ പ്രതീക്ഷ നൽകുന്നവരാക്കണേ തമ്പുരാനെ. നിൻ്റെ കുദറത്തിൽ ഭരമേൽപ്പിക്കുന്നവരാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും ശുദ്ധിയാവാനും നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹുവെ. യാ ഖുദ്ദൂസു യാ ഖുദ്ദൂസു യാ ഖുദ്ദൂസു യാ അല്ലാഹ്. അല്ലാഹുമ്മ തുഹിർ ഖുലൂബന وأبداننا عن كل دنس وعيب يباعدنا عنك وعن محبتك ورضوانك ولقائك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا وربنا ارحمهم كما ربونا صغارا.
آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.